മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇങ്ങനെ ഉയർത്തും. ഉയർത്തുന്ന സന്ദർഭത്തിൽ ഒന്നാൻ ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ നിന്റെ അമലുകളെ തടഞ്ഞു വെക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ നീ ചെയ്തതാകുന്ന നന്മകൾ മുഴുവനും തടഞ്ഞു വെക്കും. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുന്ന ഒരു രംഗം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഓർമ്മപ്പെടുത്താണ്. തവഖഫൂ ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീ തവഖഫൂ നിൽക്കണേ 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 മലക്കുകളെ ഇവരുടെ അമലുകളെ പിടിച്ചു വെക്കണേ അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ സുൽഹായിട്ടെ അവന്റെ അമലുകളെ എന്നിലേക്ക് ഉയർത്താവുള്ളൂ എന്ന് അല്ലാഹു വിളിച്ചു പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോമിനീങ്ങളോടുള്ള കടപ്പാടുകൾ, നിന്റെ അയൽവാസികളോടുള്ള കടപ്പാടുകൾ, നിന്റെ സഹോദരങ്ങളോടുള്ള കടപ്പാടുകൾ, അതിൽ നീ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് കാരണമായിട്ട് തന്നെ നിന്റെ നന്മകളെ ആകാശ ലോകത്ത് തടഞ്ഞു വെക്കപ്പെടും. അവരുമായി നീ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഏർപ്പെട്ടതിന് ശേഷമേ നിന്റെ അമലുകളെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. തവക്കഫു നിർക്കവിടെ, അവിടെ നിർത്തവിടെ. അവന്റെ മുസ്ലിമായ സഹോദരനോട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടും മതി, ആ പിണങ്ങി നിന്നവനോട് ഇണക്കം വന്നിട്ടും മതി അവന്റെ അമലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരൽ എന്ന് അള്ളാഹു പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊരു സൃഷ്ടിയോടുള്ളതാകുന്ന കടമയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മോമിനീങ്ങൾ തമ്മിൽ കടമകളുണ്ട് എന്നർത്ഥം. അപ്പൊ നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് പിടിച്ചത് കൊണ്ടോ സക്കാത്ത് കൊടുത്തത് കൊണ്ടോ ഹജ്ജ് ചെയ്തുകൊണ്ടോ മാത്രം രക്ഷപ്പെടൂല, ഈ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കണമെന്നർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറക്കാമീം പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിൽ ശ്രദ്ധ പതിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് കടപ്പാടുകൾ, മക്കളോടുള്ള ചില കടമകളും കടപ്പാടുകളുമാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ. ശ്രദ്ധിക്കാത്തവർ ഇനി അത് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് കടന്നു വന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ മകനുമുണ്ട്. മകനെ കുറിച്ച് പരാതിപ്പെടാനാണ് കടന്നു വന്നിട്ടുള്ളത്. എന്റെ മകൻ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും അനുസരണ വർത്തിക്കുന്നില്ല എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് അദ്ദേഹത്തിനുള്ള പരാതി. അടുക്കലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. എന്റെ ഈ മകൻ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഞാൻ പറയുന്നത് ഇവൻ അനുസരണ വർത്തിക്കുന്നില്ല, ഇവൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സഹോദരൻ പരാതിപ്പെടുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്, ചേർത്ത് നിർത്തുകയാണ്, രണ്ട് കൈകളിലേക്ക് ചുമലിലേക്ക് കൈകൾ വെക്കുകയാണ്, കുട്ടിയോട് ചോദിക്കുകയാണ്, യാ ഗുലാം അമ്മാ തഖാഫ് അല്ലാഹ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ?
كذا وكذا ماذا بدا كالورو مكال كولا كالامرال ادين ندوكيان ان ندوكيان ينني ريغا قدتويان قدتي بكويان اذا لام شرطابورم ساغورم قريبورماي كاتيرنا دغن نكوتي ومرابل ختاب رضي الله تعالى ان بنورد تودي كويان يا امير المؤمنين اللي هو مؤمنين قالوا لي ندرتمي اللي هو خليفه يا غري اريك دينغرود تودي كان ولد للابن على الوالدين حقا كتي قالوا لي ميل ماذا بدا كلك باتي ديوندو ماذا بدا كلك كدما قالوندو إنجل إدوارا پرانيا دو ماذا بدا كلك ميل مكال كولا كدما قالان نا ينكي چودي كانند ഈ കടമകളൊക്കെ എന്നോട് നിങ്ങൾ പഠിപ്പിച്ചില്ല എനിക്ക് ചോദിക്കേണ്ടത് ലിൽ ഇബ്നി അലൽ വാലിദൈനി ഹഖുൻ കുട്ടികളോട് മാതാപിതാക്കൾക്ക് കടമകളുണ്ടോ കടപ്പാടുകളുണ്ടോ കടപ്പാടുണ്ടോ ഞാൻ ശ്രദ്ധിക്കണം ട്ടോ ഞാൻ ശ്രദ്ധിക്കേണ്ടത് فقال عمر بن الخطاب رضي الله تعالى عمر بن الخطاب رضي الله تعالى فريويان نعم പൊന്നമോനെ ഉണ്ട് പൊന്നമോനെ നീ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ് മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട് ബാധ്യതയുണ്ട് ثلاثه حقوق മൂന്ന് ബാധ്യതകൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നി പറയുവയാണ് മൂന്ന് ബാധ്യത അത് പഠിച്ചിട്ട് ഇൻഷാല്ലാ പോവാം അല്ലാഹു തൗഫീക് തരട്ടെ റെഡിയാണോ നിങ്ങൾ റെഡിയാണോ എന്നാ പക്കഞ്ചു വീരു കൊണ്ടു വേഗം കൊണ്ടു റെഡിയാണെങ്കിൽ തുടങ്ങട്ടെ അല്ലാഹു തൗഫീക് തരട്ടെ അൽഓലാ ഒന്നാമത്തെ നിബന്ധന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറപ്പെടുത്തുവയാണ് أن يستنجب أمه أي ألا يتزوج امرأة دنيئة كتير مادا ويني أدبا ورن ودويني ترنجد كمبول شرديكني أن يستنجب أمه കുട്ടി മാതാവിനെ കുട്ടിയുടെ മാതാവിനെ ഈ വാപ്പ തിരഞ്ഞെടുക്കലാണ് തിരഞ്ഞെടുക്കലാൻ സ്വാലിഹത്തായ പെണ്ണിനെ വേണം നീ വിവാഹം കഴിക്കാനെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ലതുപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചെങ്കിലേ തിരിയുള്ളൂ നീ വിവാഹം കഴിക്കുന്ന പെണ്ണ് സ്വാലിഹത്തായിരിക്കണം അതേപോലെ നീ വിവാഹം കഴിക്കുന്നതാകുന്ന പുരുഷൻ പെണ്ണെ അവനും സാലിഹായിരിക്കണം ഇല്ലെങ്കിൽ അതിലൂടെ അല്ലാഹു നൽകുന്നതാകുന്ന കുട്ടികൾ ആ കുട്ടികളോടുള്ള കടമയിൽ ആദ്യത്തിൽ തന്നെ നിനക്ക് പിഴച്ചു നീ അവരോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെയാണ് മരം ചുറ്റി പ്രേമങ്ങൾ നടത്തുന്നതാകുന്ന കോളേജ് കുമാരന്മാരും കുമാരിമാരും പുറത്താകുന്നത് ഇവിടെയാണ് കാരണം കാമ്പസുകൾ വെച്ചുകൊണ്ട് തന്നെ അവർ പ്രണയ ജോഡികളാകുന്നു ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നു താല്പര്യം വെക്കുന്നു ഒരുമിച്ച് വിവാഹമഴിക്കാൻ ഒന്നിച്ച് ജീവിക്കാൻ അവർ പരസ്പരം തയ്യാറാകുന്നു മാതാപിതാക്കളുടെ നിർബന്ധം വമിക്കുകയാണ് ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ഞങ്ങൾ രഹസ്യമായി അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുകാരെ കൊണ്ടുപോയി പരസ്യമായിട്ട് ഞങ്ങൾ വിവാഹം നടത്തും എന്ന് വാശി പിടിക്കുന്നു ഒരുപക്ഷെ ഈ പെണ്ണ് അന്യമതത്തിൽപ്പെട്ടവനായിരിക്കാം അല്ലെങ്കിൽ പുരുഷൻ അന്യമതത്തിൽപ്പെട്ടവനായിരിക്കാം ഇതിലൂടെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് മക്കളെ സമ്മാനിക്കുന്നുണ്ട് എങ്കിൽ ആ മക്കളോടുള്ള കടമയിൽ ആദ്യത്തിൽ തന്നെ പിഴവ് പറ്റി അതാണ് മനസ്സിലാക്കേണ്ടത് അവരോടുള്ള കടമയിൽ ആദ്യത്തിൽ തന്നെ പിഴച്ചു കാരണം മാതാവ് സാലിഹത്താകണേ അത് നിർബന്ധമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മളത് നിസ്സാരവൽക്കരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങൾ തമ്മിലുള്ള പ്രക്രിയയ്ക്ക് മാത്രമാണ് സാധാരണ രീതി നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നത് വ്യഭിചാരം നടന്നു എന്ന് പറയും അല്ലേ യഥാർത്ഥത്തിൽ വ്യഭിചാരം അത് മാത്രമല്ലല്ലോ അന്യ പെണ്ണിലേക്കുള്ളതാകുന്ന നോട്ടം അത് മോശമായ രീതിയിലാണ് എങ്കിൽ അത് കണ്ണിന്റെ വ്യഭിചാരം സയ്യിദുനാ റസൂലുള്ളാഹി ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം വ്യഭിചാരം എല്ലാ അവയവങ്ങൾക്കുമുണ്ട്
قال رسول الله صلى الله عليه وسلم العينان تزنيان فزناهما النظر. نبينا رسول الله صلى الله عليه وسلم آتنا روپڑت ويان صحابا صحابا رند کنگلک وبجارم اند صحابا رند کنگلک وبجارم حرام آيا نوٹمان نوٹمان انيا پوریشن لیک ور پنن حرام آيا نوٹمان انيا سری لیک ور پوریشن حرام آيا نوٹمان اد کنن وبجارم آنيا نبينا رسول الله واللذنان تس രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ കാതുകൾക്ക് വിചാരമുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി വല്ലുസനാരി തസ്നിയാൻ ഫസിനാഹുമാ അസ്മാ. കാതുകളുടെ വിചാരം രണ്ട് കാതുകൾ കൊണ്ട് പാതിരാത്രി സമയത്ത് ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് പോയവനാകട്ടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവനാകട്ടെ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി പാതിരാത്രി സമയത്ത് വന്നതാകുന്ന സ്വരമാധുര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണേ അന്യരാകുന്ന സ്ത്രീകളുടെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരാ നിന്റെ കാതിന്റെ വിചാരമാണ് കാതിന്റെ വിചാരമാ ഹറാമായ ഭാഷണം കേൾക്കൽ കാതിന്റെ വിചാരമാണ് എന്ന് നബിയുന റസൂലുള്ളാഹി വല്ലിസാൻ നാവിന് വ്യഭിചാരമുണ്ട് സാബ നാവിന് വ്യഭിചാരമുണ്ട് സാബ ഫസിനഹ അൽ കലാം മോശപ്പെട്ട ഭാഷണങ്ങൾ നടത്തുന്നവരെ എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് ക്യാമ്പസുകളെ പ്രണയ ജോഡികളാകുന്ന ചെറുപ്പക്കാരെ സഹോദരിമാരെ പാതിരാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ബീച്ച് റോഡുകളിലും മാളുകളിലും പാർക്കുകളിലും നിങ്ങൾ വെച്ച് നടത്തുന്ന ഭാഷണങ്ങൾ ഹറാമല്ലയോ ഹറാമല്ലയോ അദ്യ പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലയോ അവളുമായി ഭാഷണം നടത്തൽ അവളുമായി സംസാരിക്കൽ ഹറാമാണ് ഹറാമാണ് പാതിരാത്രി സമയത്ത് ഫോണിൽ നിന്റെ കാതിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ ചുണ്ടിലൂടെ നീ മധുരമായി സംസാരിക്കുന്നില്ലയോ അത് മോശമാണ് അത് ഹറാമാണ് ഹറാമാണ് വൈവാഹിക ജീവിതത്തിന് വേണ്ടി അറേഞ്ച് മാരിജായാൽ പോലും നിശ്ചയത്തിന്റെ സമയത്ത് വധുവിന്റെ കൈകളിലേക്ക് ഫോൺ കൊടുക്കുന്ന രീതി ഇന്ന് മുസ്ലിം സമുദായത്തിൽ കടന്നു വന്നില്ലയോ പാതിരാത്രി സമയങ്ങളിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ചെറുപ്പക്കാരില്ലയോ വിവാഹ ജീവിതത്തിന് മുമ്പേ തന്നെ പരസ്പരം ഫോൺ വിളിക്കുന്നവരെ ഭാഷണം നടത്തുന്നവരെ വ്യഭിചാരമാണ് നീ ചെയ്യുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിലക്ക് നിന്റെ മകനില്ലയോ അതിലൂടെ പടച്ചിറപ്പ് മക്കൾ നിനക്ക് നൽകിക്കഴിഞ്ഞാൽ ആ മക്കളോടുള്ള കടമയിൽ നീ ബാധ്യത പാലിച്ചവനല്ല ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇന്ന് മുസ്ലിം സമുദായം ശ്രദ്ധിക്കാതെ പോയതായ കാര്യമാണ് കാര്യമാണ് ഹബീബായ നബി തങ്ങൾ പറയുകയാണ് രണ്ട് ചുണ്ടുകൾ വിചരിക്കുന്നുണ്ട് സാബ രണ്ട് ചുണ്ടുകൾക്ക് വിചാരമുണ്ട് ഹറാമായ ചുംബനമാണ് ക്യാമ്പസിൽ പഠിക്കുന്ന യുവാക്കളെ യുവതികളെ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കോളേജ് ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ചുംബനത്തിൽ ഏർപ്പെടുന്നവരെ അത് ചുംബിക്കാൻ താല്പര്യം വെക്കുന്നവരെ അന്യപെണ്ണിന്റെ കവളിലാകട്ടെ അവരുടെ നെറ്റിത്തടത്തിലാകട്ടെ അവരുടെ കൈകളിലാകട്ടെ അവരുടെ ശരീരത്തിന്റെ ഏത് സ്ഥലത്താകട്ടെ നീ നടത്തുന്ന ചുംബനമില്ലയോ ഹറാമാണ് ഹറാമാണ് വിവാഹത്തിന് മുമ്പ് നടത്തുന്ന ഇത്തരത്തിലുള്ള കാമകേളികൾ പരിശുദ്ധ ഇസ്ലാം ശക്തമായി എതിർക്കുകയാണ് എതിർക്കുകയാണ് ചുണ്ടുകൾക്ക് വിചാരമുണ്ട് സാബ ആരാണ് ശ്രദ്ധിക്കുന്നത് മുസ്ലിമേ കല്യാണത്തിന് മുമ്പ് തന്നെ കോളേജിൽ പഠിക്കുന്ന കൗമാര പ്രായകളുമായി പ്രണയ ജോഡികളുമായി ചുംബനം നടത്തുന്ന മുസ്ലിം സഹോദരങ്ങളില്ലയോ ചുംബിക്കുന്നതാകുന്ന ചെറുപ്പക്കാരില്ലയോ സഹോദരിമാരില്ലയോ ഏതെങ്കിലും പാർക്കിലോ ബീച്ച് റോഡുകളിലോ ഏതെങ്കിലും ഹോട്ടലിലോ റൂം പോയെടുത്തിട്ട് ചുംബനം മാത്രം നടത്തിയുള്ളൂ എന്ന് പറയരുതേ അത് ഹറാമാണ്
വ്യഭിചാരമാണ് ചുണ്ടുകളുടെ വ്യഭിചാരമാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി വല്ലദാനി തസ്നിയാൻ വല്ലദാനി തസ്നിയാൻ രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സബ ഫസിനഹുമാ അൽബതുഷൂ കൈയുടെ വ്യഭിചാരം ഹറാമായ സ്ഥലത്തേക്കുള്ള തൊടലാണ് അന്യ പെണ്ണിലേക്കുള്ള സ്പർശനമാണ് അന്യ പെണ്ണിലേക്കുള്ള തൊടലാണ് ബസ്സിൽ കയറുന്നതാകുന്ന സഹോദരിമാര് തൊട്ടരുമെന്ന ചെറുപ്പക്കാരാ തൊട്ടരുമാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന പെണ്ണേ ഹറാമാണ് ഹറാമാണ് കൈകൊണ്ട് അന്യ പുരുഷനെ നീ തൊട്ടാൽ കൈകൊണ്ട് അന്യ പെണ്ണിനെ നീ തൊട്ടാൽ അത് നിങ്ങളുടെ കൈകളുടെ വ്യഭിചാരമാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി വരിജ്ലാനി തസ്നിയാൻ രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സബ രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് കുമ്മന മസാദി പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹിൽ രേഖപ്പെടുത്തിയതല്ലയോ നിഷേധിക്കാൻ പറ്റുമോ മുസ്ലിമേ നിഷേധിക്കാൻ പറ്റുമോ മുഅ്മിനേ പറ്റൂല പറ്റൂല ഇതൊരു സാധാരണ വ്യക്തിക്ക് പറ്റൂല മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഞങ്ങൾ ലൈംഗികമായി വേഴ്ച നടത്തിയിട്ടില്ല വിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരെ അന്യ പെണ്ണുമായി കാണലില്ലയോ അവളുമായി ഭാഷണം നടത്തുകയില്ലയോ അവളുമായി ചുംബിക്കുന്നില്ലയോ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് വാലന്റൈൻസ് ദിനത്തിൽ നീ പോയിരുന്നു കൊണ്ട് ബീച്ച് റോഡുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നില്ലയോ പൂകൾ കൈമാറ്റം ചെയ്തില്ലയോ ഹറമാണ് ഹറമാണ് രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ ചുവടുവപ്പാണ് കാൽവപ്പ ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ യാത്രയാണ് യാത്രയാണ് അത് ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ കാറിലാകട്ടെ സ്കൂട്ടറിലാകട്ടെ ബൈക്കിലാകട്ടെ ഏത് വിധേനയുമുള്ള യാത്രയാ ഹറാമായ യാത്രയാണോ അത് കാലിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുന റസൂലുള്ളാഹി മക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സഹോദര സഹോദരി ഇണകൾ സഹിഹാകണേ ഇണകൾ സാലിഹാകണേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കളോടുള്ള കടമയിൽ ഒന്നതാണ് നമ്മൾ പാലിച്ചിട്ടുണ്ട് ചിന്തിക്ക് അല്ല കല്യാണത്തിന് മുമ്പ് ഹോമ്പിളിയും സ്വർവറച്ചിലും കൈപ്പിടുത്തും ഉമ്മോപ്പും ആയിരുന്ന അലാസ് അശിച്ച് ഒന്നാമത്തെ ഇടപാട് തന്നെ പോയി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ശരിക്കും പഠിക്കേണ്ട വിഷയമായത് മക്കളോടുള്ള കടമയിൽ വീഴ്ച വരുത്തിയിട്ട് പിന്നെന്തിന് മക്കളുമായിട്ട് വലിയ സ്നേഹം ഒന്നാമത്തിൽ തന്നെ പിഴയ്ക്കുകയാണെങ്കിൽ പോയില്ലേ നഊദു ബില്ലാഹി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതല്ലേ നടക്കുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ ലൈനൊക്കെ അടിച്ച് റാഹത്തായിട്ട് വന്നിട്ട് ഇതിനെന്ന് സെറ്റ് ചെയ്ത് തരണം പോസ്റ്റ്മാനായിട്ട് വാപ്പ നിൽക്കണമെന്ന് പറയാണ് അള്ളാഹു ആക്കട്ടെ അതാണ് പരിപാടി നടത്തിയില്ലെങ്കിൽ വാപ്പ ഞങ്ങൾ വയ്ക്കോണ്ട് എന്ന് പറയും പ്രവാസിയായ വാപ്പ വർഷങ്ങളായിട്ട് വെക്കേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് വാപ്പയോട് ഉമ്മയോടും പറയുന്ന ഡയലോഗാണ് നഊദു ബില്ലാഹി അള്ളാഹു ആക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒന്നാമത്തെ ബാധ്യത അതാണ് വ്യഭിചാരത്തിലേക്ക് പോകുന്ന പ്രക്രിയയാണിതൊക്കെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആദരമായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാൻ അന്നമൻ വളയദഹു അൽമറാ ലാ തഹില്ലു ലഹു ബിശഹവാ ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്ക് ഹദീസാണ് നല്ലതുപോലെ ശ്രദ്ധിക്ക് എന്ത് ഈ പിള്ളേർ കുറച്ച് കുറേ ഇനിയും കാണാണ്ടല്ലോ നമ്മുടെ പിള്ളേർ കെസഫിൻ്റെ പിള്ളേരൊക്കെ എല്ലാവരും പോയാ അന്നമൻ വലഅയദഹു അലംറാ ഹദീസാണ് നല്ലതുപോലെ ശ്രദ്ധിക്ക് നല്ലതുപോലെ ശ്രദ്ധിക്ക് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നമൻ വലഅയദഹു അലംറാ ലാ തഹില്ലു ലഹു നിനക്ക് അനുവദിക്കപ്പെടാത്തതായ നിനക്ക് ഹലാലാക്കപ്പെടാത്തതായ
അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ ഒന്ന് പിടിച്ചാൽ നീ ഒന്ന് സ്പർശനം നടത്തിയാൽ നിനക്ക് അനുവദിക്കാത്ത പെണ്ണാണവൾ നിനക്ക് ഹലാലാകാത്ത പെണ്ണാണവൾ അവളെ നീ വികാര വിചാരത്തോടുകൂടി നീ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ബസ്സിലൊക്കെ കയറുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന പെണ്ണിന്റെ താത്താടെ തട്ടിങ്ങനെ തട്ടുന്നവന്മാരുന്നു എന്നിട്ട് പുറത്തിരുന്ന് ഒരുത്തൻ വീഡിയോ പിടിക്കുക ഇവൻ ഒരാഴ്ചത്തേക്ക് വീഡിയോ ആയിട്ട് പോവാം എവിടെയെങ്കിലും പോയിരുന്ന് കാണാം അതിനുവേണ്ടി പ്രതികരിക്കൂല വീഡിയോ പിടിക്കുന്നവന്മാർ അങ്ങനത്തെ കോമുണ്ട് എല്ലാവരും ഒന്ന് കയറിയിരുന്നു നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ വന്ന് എല്ലാം ഇവിടെ കയറിയിരിക്കും ഇതൊക്കെ പഠിക്കണ്ടല്ലേ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ശരിക്കും പഠിക്കണ്ട് ഇവിടെ കയറിയിരിക്കും എല്ലാവരും വാല്ല എല്ലാരും വരും നമ്മുടെ പ്രവർത്തകരൊക്കെ റോഗിലിരിക്കുന്ന എസ് കെ എസ്എഫിന്റെ പ്രവർത്തകരൊക്കെ എല്ലാവരും ഇത് കേൾക്കേണ്ടത് തന്നെയാണ് ഇതാ കേൾക്കേണ്ടത് സുബ്ഹാനല്ലാഹ് ഇത് പഠിക്കേണ്ട വിഷയല്ലേ ഇങ്ങനെ തോണ്ടുക ഏ സംഭവമൊന്നുമില്ല ഇങ്ങനെ തോണ്ടേ ഉണ്ടാവുള്ളൂ ബസ്സിന് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആത്ത ഇങ്ങനെ തോണ്ടി ജസ്റ്റ് സംഭവം വികാരം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഈ തോണ്ടൽ വരുന്നത് മനസ്സിലായില്ല ഇങ്ങനെ ചെറിയ തോണ്ടൽ അവിടെ ഇങ്ങനെ ചെറിയ പിടുത്തം ഇങ്ങനെ ഇങ്ങനെ ചെറിയ പരിപാടി കലാപരിപാടികൾ മിമിക്രി പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നവൻ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അവന് കിട്ടുന്ന ശിക്ഷ എന്താണ് ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിക്കുക ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്കുക നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിനെ വികാര വിചാരത്തോടുകൂടി നീ ഒരു സ്പർശനം നടത്തിയാൽ നീ ഒന്ന് പിടിച്ചാൽ നീ ഒന്ന് തൊട്ടാൽ നാളെ പടച്ചറബിന്റെ ദർബാറിലേക്ക് 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് വീതം കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നതായ മഷറയില്ലയോ കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന മഷറയില്ലയോ ആ മഷറയിലേക്ക് നീ കൊണ്ടുവരുവയാണ് നിന്നെ കൊണ്ടുവരപ്പെടുവയാണ് അവന്റെ രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹ് അവന്റെ രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട നിലയിലാണ് മഹ്ശറയിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുക അന്ന് ജനങ്ങൾ വിളിച്ചു പറയുകയാണ് വിളക്കോട്ടൂരുള്ള ചെറുപ്പക്കാരനല്ലയോ സഹോദരനല്ലയോ ഇവനെ ഈ നിലയ്ക്ക് എത്തിക്കാൻ കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് പറഞ്ഞതാണ് ഇവൻ ദുനിയാവിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചവനാണ് ഇന്ന ചെറുപ്പക്കാരൻ ഇവൾ കയറി പിടിച്ചവളാ അതുകൊണ്ടാണ് രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ടിരിക്കുന്നത് രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് കെട്ടപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അവനെ ഖബറിൽ നിന്ന് അങ്ങനെയാ കൊണ്ടുവരിക അപ്പൊ ആളുകൾ പറയുന്നത് കാക്ക ഇയാളെ മനസ്സിലായ ഇയാൾ ഈ സൈസ് പരിപാടി റുണ്യാവിൽ കൈ അടങ്ങിയിരിക്കില്ലായിരുന്നു കൈ ഇങ്ങനെ മാക്രിച്ചോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇതായ പരിപാടി പടയിൽ വെച്ച് ഇങ്ങനെ ചങ്ങല കൊണ്ട് ബന്ധിക്കും മലക്കൾ കെട്ടിയിട്ടിരിക്കുക അഴിച്ചുകൊണ്ടെങ്കിൽ പടച്ചവൻ പറയണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതാ ഏത് തൊടല് ചുംബനം ഏറ്റവും കൂടുതൽ പരിപാടിയുള്ളതാണ് അതുകൊണ്ടാണ് ഇത് കൂടുതൽ പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കുക ചെറുപ്പക്കാരൊക്കെ കല്യാണത്തിന് മുമ്പ് നമ്മൾ തൊടലേ ഉള്ളായിരുന്നു മുസ്ലിയാരെ എന്ന് പറയുന്നുണ്ട് സംഭവം ആ തൊടുന്നതിനായി പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ച നമ്മൾ ചെറിയ ഉമ്മ എടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട് അത് പ്രശ്നമാണ് അതായി പറയുന്നത് ഫൈൻ ഖബ്ബലഹ ഖുരിലത് ശഫതാഹു ബിമിഖറലിന്നാർ ാണ് അന്യ പെണ്ണുമായി നീ ചുംബനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അന്യ സ്ത്രീയുമായി നീ ചുംബനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അന്യ പുരുഷനുമായി പെണ്ണേ നിന്റെ ചുംബനം നടത്തിയിട്ടുണ്ട് എങ്കിൽ കുരിയുള്ള
النار نرغتي لتوان كاتيكا بطنايا كاتريكا إلليو നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ടതായ കത്രികയില്ലയോ ആ കത്രിക കൊണ്ടുവരാൻ പറയുവയാണ് അതുകൊണ്ട് സബാനിയാക്കളാകുന്ന മലക്കുകൾ അവരുടെ ചുണ്ടുകൾ വലിച്ചു നീട്ടുവയാണ് ചൂടുള്ള കത്രികൊണ്ട് ചുണ്ടുകളെ മുറിച്ചു മാറ്റമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു കാത്രിശിക്കട്ടെ അല്ലാഹു കാത്രിശിക്കട്ടെ كاريون ولا ما غيره أمك قدرت راحة تدرسينه تي بطلها نبي واقع كذي شو شريعة شومبنا كعليانة تومبك نادتي ثورة مديكلوك كذي شو تبينا كعليانة نادتي تندي ينجل آدري ودا نلقيننا كطي ودا شيءنا ونام اتتا باديدا كطي ودا شيء دا كتومبلي كروري ديانا دي باديدا نربهي جتيلنا هذا غيره بيشيء هذا نمنا مهم بيشيء هذا نالا آخرة تي كتتنا دي شومبنا كوند سوغانو سادة نادتا شومبنا سومبرا كارتيا راحة تانو دي ويكندو بير كلا داني نالا كتتنا بريواري يعني الله هو غاتري شيكته അങ്ങോട്ട് എത്തുമ്പോൾ എന്താ നരകത്തിലെ കത്രികൊണ്ട് ചുണ്ടിങ്ങനെ മുറിച്ച് മുറിച്ച് മാറ്റും നമ്മളവർക്ക് ചുണ്ടുകൾ കത്രി മുറിക്കുന്ന വലിയ സുഖം അത് ദുനിയാവി ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കും എന്ന് കരുതണ്ട ഇത് ശിക്ഷ അള്ളാഹു നൽകുന്നതിന്റെ ഒരു ചെറിയ സാമ്പിൾ അള്ളാഹു പറഞ്ഞു നരകീയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമല്ലേ അതിഭയാനകരമാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ بين رسول الله صلى الله عليه وسلم آتنگل ويند پرأيوان فإن زنا بها أنّ پنّ ما يبن شاريريك بندتل رپتّ تُنّ ينجل ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്തോട്ടോ ഏതെങ്കിലും പാർക്കിലേക്ക് മാളിലേക്ക് പോയിട്ടോ ഏതെങ്കിലും ഒഴിഞ്ഞതാകുന്ന തൊടിയിലേക്ക് പറമ്പിലേക്ക് പോയിട്ടോ വീടിന്റെ പിന്നാമുറത്തെ കതക് തുറന്നിട്ടുകൊണ്ട് അന്യരാകുന്ന പുരുഷന്മാരെ തന്റെ ഭർത്താവ് കടക്കന്റെ കടക്കയിൽ കൊണ്ടുവന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്റെ ഭാര്യ കടക്കന്റെ കടക്കയിൽ കൊണ്ടുവന്ന് അവനിതാ മറ്റൊരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇടത് കാലിന്റെ തുടയൽ അല്ലാഹുവിനോട് എതിരായി സാക്ഷി നിൽക്കുമേ ഇവൻ എതിരായി സാക്ഷി നിൽക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇടത് കാലിന്റെ തുടയൽ നാളെ അല്ലാഹുവിനോട് സാക്ഷി നിൽക്കും അങ്ങനെ പറഞ്ഞു തശദു അലമു ഫഹദിഹിൽ യുസ്ര ഇടത് കാലിന്റെ തുടയലാണ് നമ്മൾ ചെയ്ത തെറ്റിനൊക്കെ സാക്ഷി നിൽക്കുക എന്തി പറയുന്നത് ഇവിടെ യാസീൻ എടുത്തു നോക്കി യാസീൻ ഓതാ അറിയില്ലേ അസീൻ ഓതിയിട്ടില്ലേ മഗ്രിബ് കഴിഞ്ഞ് ഓതിയവരുണ്ട അല്ലാഹു തൗഫീക് തരട്ടെ അൽഹംദുലില്ലാ അല്ലാഹു കബൂലാക്കട്ടെ അസീൻ ഓതണം എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീക് തരട്ടെ അങ്ങനെയാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഹദീസാണ് അതൊക്കെ സമയമില്ലല്ലോ ഇതൊക്കെ ബോധി പറയണം قال رسول الله صلى الله عليه وسلم إن لكل شيء قلبا وقلب القرآن سورة ياسين يلا وسوكلكم هردية مند صابا يلا وسوكلكم هردية مند صابا بشد قرآن إن هردية ياسين سورة آنين نبينا رسول الله عيشة بيبي برن اللي ورما پڑتي اللي أن عيشة رضي الله أنها قالت كان النبي صلى الله عليه وسلم يدوم على قراءة سورة ياسين صباحا ومساء എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലാഹുവിന്റെ റസൂല് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും യാസീൻ സൂറത്തോതുമായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും ഓതും രാവിലെ ഓതും വൈകിട്ട് ഓതും രണ്ടു നേരം എല്ലാ ദിവസവും നമ്മൾ ആഴ്ചയിൽ വ്യാഴാഴ്ച ഒരു ദിവസം ഓതിയ ഓതി പിന്നെ വാപ്പ ഒന്ന് മരിച്ചു കിട്ടണം എന്നാ വേണം ഒന്ന് ഓതാ പള്ളിയിലെ മുലിയാർ വന്ന് ഓതുമ്പോൾ അത് നമുക്ക് സമയമില്ല മുലിയാർ ഓതുമ്പോൾ നമ്മൾ സെൽഫി എടുത്തുകൊണ്ട് നടക്കും റാഹത്ത് മുസ്ലിയാർ വന്നിട്ടുണ്ട് അസീന ഓതൂല ഏ ശരിയല്ലേ നമ്മുടെ വീടുകളിൽ നമ്മൾ ദുആ അരക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പം മൊബൈൽ ഓൺ ചെയ്യുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആരും ആ ദുആയിൽ പങ്കാളികളാകുന്നില്ല വീട്ടുകാരനെ എവിടെ നോക്കും വീട്ടുകാരനെ അമീൻ പിടിക്കാനില്ല വീട്ടുകാരൻ ഇങ്ങനെ മൊബൈലിൽ ഇരുത്തുന്നു ഈ പരിപാടിയാണ്
രാമീൻ ഇല്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് അത് സുന്നികൾക്ക് ഇരുന്ന് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടൈമിൽ ദ്വാരക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മുടെ സമസ്തര ആലിമീകളൊക്കെ വന്ന് ഉസ്താദുമാർ ജിഫ്രീ തങ്ങൾ മണിയൂർ ഉസ്താദ് സമുന്നതരാകുന്ന ഉലമാക്കൾ വന്ന് ദ്വാരക്കുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം മൊബൈൽ എടുത്തിട്ട് ഉസ്താദ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അത് ലൈവ് വീഡിയോ നമ്മളൊരു ആമീൻ പടച്ചവനെ വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു ആമീൻ അത് നമ്മൾ റാഹത്തായിട്ട് ആ ടൈമിൽ പിടിക്കേണ്ടത് പോയി ആ ടൈമിൽ യാസീൻ ഓതേണ്ടത് പോയി ആ ടൈമിൽ മജ്ലിസുന്നൂറിൽ പങ്കെടുക്കേണ്ടത് പോയി നമ്മൾ ആ സമയത്ത് അവിടെ ഇല്ല ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ലൈവ് ഓടിച്ചുകൊണ്ടാണ് വരാൻ പാടില്ല അത് ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ റോപ്പെടുത്തുവയാൻ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ യാസീൻ സൂറത്ത് നീ പതിവാക്കണേ പതിവാക്കണേ അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും യാസീൻ ഓതുമായിരുന്നു യദൂമു അലാ ഖറാഅതി സൂറത്തി അസീൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഓതും അതിനൊന്നും മടിയില്ല സുബൈക്ക് നമ്മളും അങ്ങനെ വരണം യാസീൻ എന്താണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആനിന്റെ ഹൃദയം ഏത് യാസീന് അത് വാപ്പം ഇരിക്കട്ടെ ഓതാന്നും പറഞ്ഞ് കാത്തിരിക്കണ്ട ഡെയിലി അങ്ങ് ഓദിക്കോ അതിന് കാറോടിച്ച് അങ്ങനെ പോവാണ് സമയമുണ്ട് രാവിലെ സുബൈ കഴിഞ്ഞൊരു യാത്ര ആയിക്കോട്ടെ യാസീൻ അങ്ങോട്ട് ഓദിക്കോട്ടോ അതിനെന്താ വിഷയം ബസ്സിലിരിക്കാണ് യാസീൻ ഓദിക്കോ കാണാറിയല്ലോ ഇപ്പൊ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ ഏത് മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാലും ആപ്പ് സ്റ്റോർ വഴിയും ആപ്പിൾ ഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യാം സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഖുർആൻ ഖുർആൻ്റെ സോഫ്റ്റ്വെയർ ഒരു പൈസയും കൊടുക്കണ്ട ഫോണിൽ നിന്ന് എത്തിണ്ടായാൽ മതി ഫ്രീ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അതാ രസം ഒരു രൂപ അതിന് ചിലവഴിക്കണ്ട അജയരെ നിങ്ങളുടെ നിന്ന് ഒരു 50,000 രൂപ കിട്ടിയെങ്കിൽ ഇത് തരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം സെക്കൻഡിനുള്ളിൽ അത് ഡൗൺലോഡാവും ആ ഖുർആൻ റാഹത്തായിട്ട് ഓതിക്കൂടെ മൊബൈൽ കയ്യിലെടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തവർ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നവർ ട്രെയിനിൽ പോകുന്നവരൊക്കെ ഇത് ഓതിക്കൂടെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമാ പാട്ടും കേട്ടണ്ട യാത്ര നമ്മുടെ മക്കളും മൊത്തം ഞാൻ വെറുതെ പറയില്ല രാവിലെ നിങ്ങളൊന്ന് ബസ്സിൽ കയറി നോക്കിയാൽ മതി ഒക്കെ ഉണ്ട് ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ നിൽക്കുക ഭയങ്കര മറഡോണ പോകുന്ന പോലെ പോവുക എല്ലാവരും എന്നിട്ട് സിനിമാ പാട്ടും കേട്ടാണ് നടക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴും കാണാം ഇതിങ്ങനെ കാതിലിരിക്കുക സംഭവം സിനിമാ പാട്ട് കേട്ടോണ്ടാ ഉറങ്ങുന്നത് എങ്ങനെയാ മനുഷ്യൻ്റെ അവസ്ഥ നമ്മളെന്നാ ഇനി നന്നാകുക അല്ലാഹു തൗഫീഖ് തരട്ടെ നന്നാവൻ അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആക്കിബത്ത് മോശമായി തീരും കാരണം എത്രയോ മോശപ്പെട്ട സിനിമകളും സിനിമാ പാട്ടുകളൊക്കെയാണ് നമ്മുടെ മൊബൈലിനകത്തുള്ളത് അതുകൊണ്ടല്ലേ ആരും കാണാതിരിക്കാൻ പാറ്റേണിലോക്ക് ഇട്ട് നടക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് ഫേസ് എല്ലാ സംഭവങ്ങളും നമ്മളിട്ട് ഫേസിലോക്കൊക്കെ ഇട്ട് നടക്കാനുള്ള കാരണം എന്താ ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം കെടും ഒരാഴ്ച കഴിയണം എഴുന്നേക്ക് കിട്ടാൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം വയസ്സൊരുപാടായില്ലേ വയസ്സ് 30-40 ഒക്കെ എത്തിയില്ലേ ഇനി നമ്മൾ നന്നായില്ലേ പിന്നെ ആരായാലും നന്നാകുന്നത് ഇനി എപ്പോഴാണ് നമ്മൾ നന്നാകെ റെഡിയാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്തിരുന്നതാണ് യാസീൻ സൂറത്ത് യാസീൻ സൂറത്ത് ആ യാസീനിലുള്ള ആയത്തല്ലയോ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലയോ അല്ലൗമന അഖ്തിമു അലാ ഫവാഹിഹിം وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല റോപ്പെടുത്തുവയാൻ അല്ലൗമ നഖ്തിമു അലാ ഫവാഹിഹിം നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തിച്ചേരുമ്പോ ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ് നിന്റെ നാവില്ലയോ കള്ളസത്യം ജഡ്ജിയുടെ മുന്നിൽ പോലും പറഞ്ഞ് നിന്റെ നാവില്ലയോ അല്ലാഹുവിന്റെ ദർബാറിലെത്തുമ്പോ ഈ നാവിന്റെ സംസാര വൈഭവത്തെ അല്ലാഹു എടുത്തു കളയുകയാണ് അല്ലാഹു ഇല്ലാതാക്കുകയാണ് നാവിനങ്ങ് സീല് വെക്കും നാവിന്റെ ഭാഷണത്തെ അല്ലാഹു ഇല്ലാതാക്കും ആ സംസാര വൈഭവം കൈക്കങ്ങ് കൊടുക്കും ഏ അതെങ്ങനെ അതെങ്ങനെ ഇപ്പൊ ഈ നാവിന് സംസാരിക്കാരാ കഴിവ് കൊടുത്ത് നമ്മുടെ വേറെ ഏത് അവയവം ഇട്ടിങ്ങനെ അനക്കിയാലും ഒന്നും വരുന്നില്ലല്ലോ ഒച്ചയൊന്നും വരുന്നില്ലല്ലോ നമുക്ക് തിരിയുന്നുമില്ലല്ലോ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ നാവ് കൊണ്ട് ഇങ്ങനെ നാവിട്ട് ഇങ്ങനെ 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 അടിക്കുമ്പോൾ ഈ വർത്തമാനം പറയുമ്പോൾ അതിലൊരു സംഭാഷണ രീതി ഉണ്ടാകുന്നു അത് നമുക്ക് ജനങ്ങൾക്ക് തിരിയുന്നു എന്താ നമ്മളതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാത്തത് എന്താ ഇതേപോലെ ലോകം ഏറെ ഏത് അവയവട്ടടിച്ചാലും ഒരൊന്നുമില്ല ഒന്നും ആൾക്കാർക്കൊന്നും തിരിയുന്നുമില്ല മനസ്സിലാകുന്നുമില്ല
തിരിയോ അത് ബസ്സിൽ കയറിയെന്നിട്ട് ചില ബസ്സിൻ്റെ കണ്ടക്ടറെ കാണിക്കും ഇങ്ങനെ, അതിങ്ങനെ ചില സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അത് അവരുടെ കൈകൊണ്ടുള്ള ചില പ്രക്രിയകൾ അത് കണ്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്, മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട് അങ്ങനെ. ചില അവരിങ്ങനെ ബസ്സിൽ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് കയറിയാൽ പുറകിൽ നിൽക്കുന്നവരിങ്ങനെ കാണിക്കും. ഇവനോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എവിടെ നീ കയറുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ ഇന്നെടുത്താന്ന് പറയും. അപ്പോൾ കറക്റ്റ് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. ആ കയ്യിൽ അവൻ കറക്റ്റ് ഇവിടെ കുറിച്ച് വെക്കും സ്ഥലം. അത് ചില ഇത് അതല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അത് പൂർണ്ണ സംസാരമല്ല, അത് ആ സ്ഥലത്തിൻ്റെ മാത്രം ചില കാര്യങ്ങൾ കോടുഭാഷ കാണിക്കുന്നതാണ്. നാവ് പോലെ വരൂല. എന്തായാലും ഈ നാവിൻ്റെ സംസാര വിഭവം എടുത്തു കളയും ആഹ്റത്തിൽ ചെല്ലുമ്പോൾ. അതൊക്കെ ഭയങ്കര ആ സിസ്റ്റം ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം ഈ നാവ് കൊണ്ട് നീ എത്രയോ കളവ് പറഞ്ഞാൽ അത് നാളെ നടക്കൂല. നാളെ സംസാരിക്കുന്ന അള്ളാഹുവിനോട് മുഴുവൻ സത്യം വിളിച്ചു പറയും. അതിൻ്റെ കൈകളാണ് പറയുന്നത്. ഖുർആൻ പറയാൻ ഖുർആൻ പറയാൻ വിശ്വസിച്ചേ പറ്റുള്ളൂ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുമ്പോ നിന്നിലേക്ക് വിളിച്ചു പറയുകയാണ് അള്ളാഹുവിനോട് സംസാരിക്കുന്നത്, മനുഷ്യ നിങ്ങളുടെ കൈകളാണ് കൈകളാണ്. നീ നമസ്കരിച്ച നമസ്കാരം, നിന്റെ നോമ്പുകൾ, നിന്റെ സക്കാത്തുകൾ, നിന്റെ ഹജ്ജുകൾ, നിന്റെ സുഹൃതങ്ങൾ, നീ ദീനിനെ സഹായിച്ചത്, നീ മദീനസുന്നൂറിൽ പങ്കെടുത്തത്, നീ ആലിമീങ്ങളെ ബഹുമാനിച്ചത്, നീ മുത്തല്ലിമീങ്ങളെ ആദരിച്ചത്, എല്ലാ കാര്യങ്ങളും നിന്റെ വലത് കൈ വിളിച്ചു പറയുകയാണ് പറയുകയാണ്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ വലത് കാലിന്റെ തുടയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി വലത് കൈ നിന്റെ നന്മ വിളിച്ചു പറയുമ്പോ വലത് കാലിന്റെ തുടയിൽ അനുകൂലമായി സാക്ഷി നിൽക്കും. ശരിയാണ് റബ്ബേ, ആ കൈ പറഞ്ഞത് റെഡിയാ, അവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ കേട്ടാ, നിസ്കാരത്തിലൊക്കെ വിമുഖത കാണിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോ, നമ്മൾ എന്ത് ദീനിന്റെ പ്രവർത്തനം നടത്തിയാലും നമസ്കാരത്തിൽ നമ്മൾ താല്പര്യം വെച്ചിട്ടില്ലെങ്കിൽ പോയി. ബൈത്തുൽ ഇസ്ലാം ഓണർ എത്തിയിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഏയ്, നിസ്കാരത്തിന് നമ്മൾ മോശത്തരം കാണിച്ചാൽ പോയി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചെറുപ്പക്കാർ നല്ലതുപോലെ ശ്രദ്ധിക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, ജീവിതത്തിൽ എന്ത് അമലും ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ല, നമസ്കാരത്തിൽ നീ മോശത്തരം കാണിച്ചവനാണോ, നമസ്കാരം അശ്രദ്ധ വച്ചവനാണോ എങ്കിൽ നീ വിജയിക്കുകയില്ല വിജയിക്കുകയില്ല. ഖദ ഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നമസ്കാരം നിലനിർത്തുകയും അതിൽ ഭയഭക്തി വെക്കുകയും ചെയ്യുന്നതായ ആളുകളുണ്ടോ, അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ വിജയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നിസ്കാരം വേണം, എന്തിന് തർത്തീബ്, അതാണ് നിർബന്ധമായിട്ടും. നമസ്കാരം വിശ്വാസിയുടെ പ്രകാശം എന്ന് പറഞ്ഞ് വിനീതം പറഞ്ഞ പ്രസംഗം തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അതിൽ ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു വിഷയമായി അതിനെ കാണരുത്, വലിയ അർത്ഥവത്തായ ഒരു വിഷയമാണ്. സാന്ദർഭികമായി ഞാൻ അതിലേക്ക് ഓർമ്മപ്പെടുത്താൻ നമുക്ക് സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമി പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും യാസീൻ സൂറത്തിൽ അള്ളാഹു സുബ്ഹാന വ തആല ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യ നീ ചെയ്യുന്നതാകുന്ന നന്മകളെ നിന്റെ കൈ വിളിച്ചു പറയും. വലത് കൈ നന്മകളെ വിളിച്ചു പറയുമ്പോൾ വലത് തുടയല് അതിനനുകൂലമായി സാക്ഷി നിൽക്കും. അപ്പൊ ഇടത് കൈ വിളിച്ചു പറയും, അല്ലാ ഇവൻ കള്ളു കുടിച്ചവനാണ്, ഇവൻ വ്യചരിച്ചവനാണ്, ഇവന് പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനാണ്, ഇവൻ മോശപ്പെട്ട ജീവിതം നയിച്ചവനാണ്. അല്ലാ ഇടത് കൈ വിളിച്ചു പറയും. ഇടതുകാലിന്റെ തുടയല് അതിനനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് അതാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യ മാനവ നീ ചെയ്തതാകുന്ന തെറ്റുകളെ
നിന്നെ ഇടത് കൈ വിളിച്ചു പറയുമ്പോ സാക്ഷി നിൽക്കുന്നത് കാലാണ് കാലാൻ, നിന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയാണ് റബ്ബേ, ഇവൻ വ്യഭിചരിച്ചവനാണ് അല്ലാ, ഇവന്റെ ലൈംഗിക അവയവത്തോട് ചേർന്ന് നിൽക്കുന്ന അവയവമാണ് റബ്ബേ ഞാൻ, തുടയല്ല വിളിച്ചു പറയുവാ, അതുകൊണ്ട് ഞാനതിനെ വാസ്തവീകരിക്കുന്നു അല്ലാ, ഞാൻ സാക്ഷി നിൽക്കുന്നു. ശരിയാണ്, ഇവനെ കൊണ്ടുപോയിക്കോ നരകത്തിലേക്ക്. തീർന്നില്ലേ മനുഷ്യന്റെ അവസ്ഥ? സ്വന്തം അവയവം തന്നെ റബ്ബിനോട് എതിരായി സാക്ഷി നൽകും, നമുക്ക് എതിരായി നിന്നാല് തീർന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, ലാ തസിനൂ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫിക്കും. ശ്രദ്ധിക്കണേ, ഒരു വിഷയം ഇത്. ചില ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പുറത്തെ താത്താര് ഇപ്പുറത്തെ താത്താര്. അത് വലിയ വിഷയമാണ്, വലിയ വിഷയം. അവിടെ ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്ക്. അതിന് ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്ക്. വ്യഭിചാരിപ്പം നമ്മൾ പഠിച്ചു എന്ത്? ലൈംഗിക അവയവങ്ങൾ കൊണ്ട് മാത്രമുള്ളതല്ല വ്യഭിചാരം, എല്ലാ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അത് നമ്മൾ പഠിച്ച് ഹദീസ് കൊണ്ട് പഠിച്ചതാണ്. അതാണ് നമ്മളെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഇനി ഈ അവയവങ്ങൾ കൊണ്ടൊന്നും വ്യഭിചരിക്കരുത്, അതാണ് ഇന്ന് വിധകൾ പറയുന്നത്. ഒരവയവം കൊണ്ട് പോലും വ്യഭിചരിക്കരുത്. قال رسول الله صلى الله عليه وسلم لا تزنوا വ്യഭിചരിക്കരുതേ, നിങ്ങൾ വ്യഭിചരിക്കരുതേ. അങ്ങനെ നിങ്ങൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടായിരിക്കെ അന്യ പെണ്ണിലേക്കൊരു താല്പര്യം വെച്ചു കഴിഞ്ഞാൽ അവളെ നീ ഹറാമായ രീതിയിൽ ഒരു നോട്ടം കൊണ്ടു നോക്കിയാൽ, പെണ്ണേ നിന്റെ ഭർത്താവില്ലാത്ത സമയത്ത് അന്യ പുരുഷനിലേക്ക് നീ ഒരു ഹറാമായ മോട്ടം നോക്കിയാൽ, കൈകൊണ്ടൊരു സ്പർശനം നടത്തിയാൽ, ഹറാമായ തലത്തിലേക്ക് നീ ഒന്ന് നടന്നു പോയാൽ, അവനുമായി ഒരു ഭാഷണം നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയാൽ, പിന്നെ നീ നിന്റെ ഇണയോടുള്ള ബന്ധപ്പെടുമ്പോ നിനക്കുള്ള ആദ്യത്തെ ആസ്വാദ്യതയെ അല്ലാഹു മനസ്സിൽ നടുത്തു കളയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ഭാര്യയുമായി ആദ്യം ബന്ധപ്പെടുമ്പോഴുള്ള ഒരു ആസ്വാദ്യതയുണ്ട്, അത് പിന്നുണ്ടാവൂല. വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ട് കൊള്ളാവല്ല താത്താര് എന്ന് പറഞ്ഞിരുന്നാല് പിന്നെ നിന്റെ ഭാര്യയുമായിട്ടുള്ള ഒരു ആസ്വാദ്യത അല്ലാഹു എടുത്തു കളയും. നിസ്സാര വിഷയമല്ല ഇത്. സ്ത്രീകൾ ശ്രദ്ധിച്ചോ, എന്റെ ഇക്കായക്കാര് നല്ല മൊഞ്ചാണല്ലോ എന്ന് കരുതിയിട്ട് അന്യ പുരുഷന്മാരെ നോക്കി അങ്ങനെ നീ താല്പര്യം മനസ്സുകൊണ്ടൊരു താല്പര്യം വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇക്കയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? മനസ്സിൽ നിന്ന് ആ ഒരു താല്പര്യം അല്ലാഹു എടുത്തു കളി. മനസ്സ് കണക്ഷൻ അങ്ങോട്ട് കൊടുക്കും, പിന്നെ പിശാചി പിടിച്ചിരിക്കുക, പിന്നെ അങ്ങോട്ടങ്ങോട്ടങ്ങോട്ടും. ഇതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്ക്, നിസ്സാര കാര്യമല്ല ഇത്. കോളേജിൽ പഠിക്കുമ്പോ ഒരു പെണ്ണ്, പിന്നെ വിവാഹത്തിന് വേറൊരു പെണ്ണ്, മനസ്സിന് മറ്റേ പെണ്ണ് ഇങ്ങനെ കടക്ക ഇവന്റെ മനസ്സിൽ, എന്നിട്ട് പിന്നെ വേറെ പെണ്ണൊരു രാഹത്തിനും കെട്ടിയേക്ക. കുടുംബക്കാർ പറഞ്ഞില്ല എന്തായാലും കൊളയിൽ പഠിക്കുമ്പോൾ ഒന്ന് പ്രേമിക്കേണ്ട മൂല്യാരെ എന്ന രീതിക്ക് അങ്ങ് പ്രേമം നടത്തിക്കൊണ്ട് പോകും. പിന്നെ കല്യാണം ആകുമ്പോഴത്തേക്കും വാപ്പ പറഞ്ഞ അപ്പ ചെറുക്കം വേണ്ട, അവന് സുഖമില്ല, അവൻ കഞ്ചാവ് അടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്നാ കള്ളു കുടിക്കണോ നോക്കിയിട്ട് വേറെ കെട്ടിയേക്കും രാഹത്ത് വേറെ എന്തിനു കൊണ്ടുവരും. ഇനി അങ്ങനെ അങ്ങോട്ട് കെട്ടുക. അപ്പൊ എന്തായി വിഷയം? മനസ്സിങ്ങനെ ചാഞ്ചല്യപ്പെട്ടു പോയി. അള്ളാഹു നഊദു ബില്ല, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയ വിഷയം തന്നെയാണ്, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ബാധ്യത അതാണ്, ഒന്നാമത്തെ ബാധ്യത അതാണ്. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായത് കാണരുത്, കണ്ണുകൊണ്ട് വളരെ ശ്രദ്ധിക്കണ്ടല്ലേ. മൂന്ന് കൂട്ടരാണ് നരകത്തിൽ കടക്കൂലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പേർ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പഠിക്കേണ്ടതാണ് നമ്മൾ.
الله رسول برأيوان صابا ثلاث لا ترى أعينهم النار مون كوتر نرغتل كدك ويلا مون كوتر نرغتل پرميشك ويلا أدل آدم آي پرواجغن پرندد عين غلط عن محارم الله حرام كانات كن يدر پرشن اندو يدر سودري كندو سينما غانات كنندو سيريل درشيكات پرشن كنندو تيرچيا نرغي موجن ماني حبيبنا شفيونا رسول الله صلى الله عليه وسلم نتري شارجي اندري توجوبية كريتري والله سينما سنيلي سنيلي وشابه وطابه لرنا كراهات انتي نتري شارجي لبنتي توجوبي تري جيبي يترى علاقه تنري باتها دي سنغر بارناتا يترى علاقه الله هو ملكاتري شكتا daily توجيبي وشتي نتيجه وشنريكا مكالي دندن دمبو دغ اندر سينما particle اترى سريل دغل ينا نمبرين نعم 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 تجينا لا هجيري انو رينا لكن كتير لكن قون video كايقول رددجي يقطريكن دندر مصامي تدرن ودريكنو قتلتل ونوارتي وتراجعن للاغنى كالالي يطل كومار اقراي 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 أشري لما كبرت فيديو غلنا كأنه بيتوا إتتم غردا لسرتشي يندد. نحن غاردا نللي موليارين بريندا. هذا غيره يجي. إتتم غردا لسرتشي يبدرنا ده أغنى فيديو غلك رديء يبدو. هذا ينوتي أربعتين സൈറ്റുകളാണ് ഇന്ത്യയിൽ മാത്രം അപ്‌ലോഡ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രം 1 മില്യൺ അപ്പോൾ എത്രത്തോളം അശ്ലീലതകൾ ഈ ലോകത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിനെ തെളിവാണ് നഊദു ബില്ല അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലേ നബിതങ്ങൾ പറഞ്ഞു യക്സുറു സിന വ യക്സുറു ഔനാദു സിന വ്യഭിചാരം അധികരിക്കും വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും വ്യഭിചാരം അധികരിക്കുന്നു പറഞ്ഞാൽ അശ്ലീലതകൾ കണ്ണുകൊണ്ട് കാണുന്ന നിലയ്ക്കും കണ്ണിന്റെ വ്യഭിചാരം അധികരിക്കും അങ്ങനെയും അർത്ഥം വെക്കാം കണ്ണിനും വ്യഭിചാരം ഉണ്ടല്ലോ لذا لأيّنك بندم ماترم ألا، أنغنا نوكي أنغيل لبيجارم أدنلله دو بول أديكيري صتند، الله هو مالك آتري شيكاتا، أشيلير ده غيراتري لبور بدوبيند تتتت راحتا يتت رندة بدنغل غندت راحتا يتورانغا، ده أنا بيرت ترند، لكن سينما بات غيرتا، أشيلير ده غاندا، كلي، أني بنيلي كلي نوكي ندد، أني بريشيلي كلي نوكي ندد، هرام أيه نوتم اللي عندهينه نمالنا نانا باتد. അദരവായിനെ ബിയുന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോപ്പെടുത്തോയാണ് ഐനുൻ ഖല്ലത്തൻ മഹാരിമില്ലാ ഹറാമ കാണാത്ത കണ്ണേതൊരു സഹോദരനുണ്ടോ ഏതൊരു ചെറുപ്പക്കാരിക്കുണ്ടോ ഏതൊരു പ്രിയപ്പെട്ട ഉമ്മയ്ക്കുണ്ടോ തീർച്ചയായും നരകീയ മോചനമാണ് മോചനമാണ് അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ وعيننا سهرت في سبيل الله الله ويند مارغتل ورقم وليچرايا كنغل آركوندو أمر تيرچي آيب نرقية موجنم كتّي وران كتّي وران الله ويند مارغتل ورقم وليچا كنغل فأي راتلين نمك أدل ولپڑتا فأي بڑا مجلس نورنا سادس اللينجل اندى وندى سلالغل كاكاكاكين وندى كاكاكا بولي وشم وندى ഇല്ലെങ്കിൽ എന്താ ഈ കുട്ടികളൊക്കെ പോയിരുന്നിട്ട് എത്ര ഗ്രൂപ്പുകളാണ് എത്ര ഗ്രൂപ്പുകളാണ് വാട്സാപ്പിൽ തന്നെ പലതിനും ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് അങ്ങനെ ഫുഡിന്റെ ഗ്രൂപ്പ് നാട്ടുകാരുടെ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പും ഉണ്ടാവും അല്ലേ എത്ര അശ്ലീലത കാണാൻ
അശ്ലീലതയ്ക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പ്. എത്ര മോശപ്പെട്ട വീഡിയോസുകളാണ് വരുന്നത്, എത്ര ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഓതി തീർക്കുന്നവരുണ്ടോ സഹോദരങ്ങൾ? നമ്മുടെ ഹൃദയപിടി ഉണ്ടായിട്ടുണ്ട്. ക്രൈമാണ് മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വസ്തു. എപ്പോഴും നമുക്ക് അങ്ങനെയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി ഇങ്ങനെ നമ്മളിങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ മനസ്സങ്ങനെയായി പോയി. നഊദു ബില്ല, അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്, അവ തീർച്ചയായും നരകീയ മോചനം കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. നാളെ പടച്ചറബിൻ്റെ ദർബാറിൽ നമുക്ക് പറയാൻ സാധിക്കണം, അല്ലാഹു ഈ സദസ്സിൽ ഞാൻ പങ്കെടുത്തു, ഇൽമിൻ്റെ സദസ്സിൽ. ദീനിന് വേണ്ടി ഉറക്കമൊഴിച്ചതാകുന്ന രാവുകളാക്കി ആ സദസ്സിനെ അല്ലാഹു മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് പറ്റണം, എങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നരകമെന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ, ചെറുതല്ലല്ലോ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയല്ല ഞങ്ങൾക്കറിയേണ്ടത്, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ, നരകത്തിൽ നിന്ന് കാവൽ കിട്ടുന്നല്ലേ പറഞ്ഞത്, നരകം എന്താണ് അതറിയണ്ടേ, പഠിക്കണ്ടേ? അപ്പോഴേ നരകത്തിന്റെ ഭീകരത അറിയുമ്പോഴല്ലേ അതിൽ കടക്കാതിരിക്കുന്നതിന് മഹത്വം അറിയുള്ളൂ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഒരു കൂട്ടം അനുയായികളെ ചോദിക്കുകയാണ്, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറയണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല സ്വാബാ, നരകത്തിന്റെ വലുതയാ പറഞ്ഞു തരൂരാ. നരകത്തിന്റെ വലിയ ശിക്ഷ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റൂല, പറ്റൂല. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. ഇന്നഹുവന അഖിലിന്നാരി അദാബാ മല്ലഹുന അലാനി വശറാഖാൻ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? നരകത്തിലേക്ക് കടന്നാലുടനെ നീ ബാത്റൂമിൽ കടക്കുമ്പോ നീ ധരിക്കുന്ന ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുള്ള ചെരുപ്പ് നിനക്ക് ധരിപ്പിക്കും അത്രേ. ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി നിന്റെ മുട്ടിലൂടെ, നിന്റെ തുടയിലൂടെ, നിന്റെ ആമാശയത്തിലൂടെ, നിന്റെ കഴുത്തിലൂടെ, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് കടന്നു വരുവയാണ്, പ്രസരിക്കുകയാണ്. നിന്റെ കാലിലിട്ടതാകുന്ന ചെരുപ്പിന്റെ ചൂട് നിന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വന്ന് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് നബിയുന റസൂലുള്ളാഹി യുഗലാ മിൻ ഹാദിമാഹു കമാ യുഗലിൽ മിർജലോ. കറിവെക്കുന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് തീ കൊണ്ട് ചൂടാകുമ്പോ അതിൽ കടുകിടുമ്പോ പൊട്ടിത്തെറിക്കുന്നത് പോലെ നീ ചെരുപ്പിട്ട കാരണത്താൽ നിന്റെ ചൂട് അതിലേലൂടെ കടന്നു വന്ന് നിന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, കഴുത്തിലൂടെ, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് ചെരുപ്പിന്റെ ചൂട് കടന്നു വരുവയാണ്. അത് നരകത്തിന്റെ ചൂടാണ്. ആ ചൂടങ്ങോട്ട് കടന്നു വന്ന തലച്ചോറ് വെന്തുരി പുറത്തു വരുമേ എന്ന് ഹബീബുന റസൂലുള്ളാഹി. കിട്ടൂല, നരകത്തിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ശിക്ഷയിലാ ചെരു. അങ്ങോട്ട് കടന്ന ഉടനെ ആചാര്യങ്ങൾ വന്ന് ചെരുപ്പം കെട്ടുകൊടുക്കും. ചെരുപ്പിട്ട് കൊടുത്താണെങ്കിൽ ഒരു തവിയ സ്പൂണായിട്ട് നിന്നോണം, തലച്ചോറ് വെന്തുരുകി വെളി വരും. അതാണ് സ്റ്റേജ്. അഊദു ബില്ല, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത്ര ചൂടാണ് ആ ചെരുപ്പിന്, അത്ര ചൂടാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി ചിന്തിക്കണം. അപ്പൊ നരകീയ മോചനം കിട്ടാന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്, ചെറിയ കാര്യമല്ല. മൂന്ന് കൂട്ടർക്കാണ് നരകീയ മോചനമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ ആദ്യമായി പറഞ്ഞത് ഹറാമ കാണാത്ത കണ്ണാണ്.
രണ്ടാമത്തേത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണ. പാതിരാത്രി സമയത്ത് വാളിന്റെ സദസ്സിലേക്ക് വന്നവരെ, ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കവരെ, സിനിമാ പാട്ടുകളും സിനിമകളും മോശപ്പെട്ട ഫിലിമുകളും ഉപേക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ ആമങ്ങളെ ജീവസ്വത്തരാക്കിയ ഉമ്മ, പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി രണ്ട് റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, എന്റെ കുടുംബത്തെ പോറ്റുന്നവരാണ് നീ ബറക്കത്ത് ചൊരിയണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് പൊട്ടിക്കരയുന്ന സഹോദരി, നിനക്ക് നാളെ നരകീയ മോചനമാണ് നബിയുനാ റസൂലുള്ളാഹി. വഅയ്റു ഖറജത് മിൻഹാ തുമോ മിസ്ല റഅ്സി ദുബാബ്, ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിച്ചുകൊണ്ട് പടച്ചറപ്പേ ഞാൻ തെറ്റ് ചെയ്തു പോയ അല്ലാ, സിനിമ കണ്ടുപോയി, സീരിയൽ ദർശിച്ചു പോയി, ഹറാമുകൾ കണ്ടുകൊണ്ട് ഞാൻ എന്റെ രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കി പോയി അല്ലാ, അന്യ പെണ്ണുമായി ബന്ധം പുലർത്തിപ്പോയി റബ്ബേ, നീ പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞു നഗീയ മോചനമുണ്ടവർക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? മൂന്ന് കൂട്ടർക്കാണ് നരകീയ മോചനം. ഒന്ന്, ഹറാമ് കാണരുത്. അതിൽ സിനിമ മാത്രമല്ല, സീരിയല് മാത്രമല്ല, അശ്ലീലത കാണല് മാത്രമല്ല, അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാണല് തന്നെ ഹറാമാണ്. അങ്ങനെ അതുപോലെ ശ്രദ്ധിച്ച് നിലകൊണ്ടു. രണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രിയുടെ യാമങ്ങളെ ജീവസുറ്റവരാക്കി. അതെല്ലാ രീതിയിലും, ഒന്നിലെ വാഴ് കേൾക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ര ഇല്ല സലാത്തിൽ, അങ്ങനെ നല്ല കാര്യത്തിന് മേൽ രാത്രിയെ സജീവമാക്കി. എന്ന് പറഞ്ഞാൽ പകല് തെറ്റിയണമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് രാത്രി കൂടുതൽ ഇബാദത്തുമായി അവൻ മുഖരിതമായി എന്നർത്ഥം. മൂന്നാമത്തത്, വഅയ്നുന ഖറജത് മിൻഹാ ദുമൂഇൻ മിസ്ല റഅ്സി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും എന്ന് പറഞ്ഞാൽ കടുകുമണി വലുപ്പത്തിലെങ്കിലും അവൻ എന്താ കണ്ണുനീര് കണ്ണിൽ വരുത്തിയിട്ട് അല്ലാഹയോട് ദ്വാരക്ക, അല്ലാഹ് എനിക്ക് പുറത്തു തരണേ റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് പാപമോചനത്തിന് അർത്ഥിക്കുന്നവൻ, അവനും നരകീയ മോചനമുണ്ട് സയ്യിദുന റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കണ്ണിനെ സൂക്ഷിക്കണം, കണ്ണുകൊണ്ട് വിചാരമുണ്ടെന്നർത്ഥം. ക്യാമ്പസുകളിലൊക്കെ പഠിക്കുമ്പോൾ നേരത്തെ പ്രണയജോടികളായി പരസ്പരം കണ്ടും സംസാരിച്ചും ഭാഷണം നടത്തിയും ഫോൺ വിളിച്ചൊക്കെ രസിച്ചും രമിച്ചൊക്കെ അവസാനം വിവാഹം നടത്തി, അതിലൂടെ മക്കളെ അള്ളാഹു സമ്മാനിക്കുമ്പോൾ ആ മക്കളോടുള്ള കടമയിൽ ഒന്ന് തന്നെ വീഴ്ച വരുത്തിയവരാകും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ കടമ, മക്കളോടുള്ള കടമയിൽ ഒന്നെന്താണ്? മാതാപിതാക്കൾ സാലിഹികളായിരിക്കണം, രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണമെന്നർത്ഥം. ആ വിഷയത്തിൽ വരനെ തിരഞ്ഞെടുക്കുമ്പോൾ വധുവിന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കെട്ടിവെച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിയട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ പോരാ. വരൻ സാലിഹാകണോ? ആള് കഞ്ചാവിന്റെ ആളാണോ? കള്ളുകൂടിയനാണോ? അതല്ല നല്ല റാഹത്താണോ എന്ന് പറഞ്ഞ് നല്ല ശ്രദ്ധിക്കണം. നല്ല ചെറുക്കനാണോ നോക്കിയിട്ട് വേണം വിവാഹം നടത്താൻ, അല്ലെങ്കിൽ ആകപ്പെടും, വലിയ വിപത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കടമ അതാണ്, അത് ശ്രദ്ധിക്കണം. രണ്ട് 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 മൂന്നല്ലേ കടമ ഉള്ളത്? എത്ര കടമയുണ്ട്? എത്ര കടമയാ നമ്മൾ പറഞ്ഞിരുന്നത് തുടക്കത്തിൽ? അനക്കം ഇല്ലല്ലോ, ഇത് വളച്ച വലുത നരകം കേട്ടിട്ട് അനങ്ങായിരിക്കാം. എത്ര കടമയാണ്? പതിമൂന്നാ? മൂന്നാ? ഇപ്പൊ വെച്ച വന്ന് നിങ്ങൾക്ക് ഇവിടെ സമയം കഴിഞ്ഞു തോന്നല്ലേ? ആണോ? സമയം കഴിഞ്ഞല്ലോ അല്ലേ? നിർത്തണ? ആ കുഴപ്പമില്ല, പത്തിന് മേലെ ആയി, പത്ത് പത്തായി, ഇനിയിപ്പോ നിർത്താം. ഒരു പത്ത് മിനിറ്റ് കൂടെ പോയി ഇൻഷാല്ല. നല്ലതുപോലെ ശ്രദ്ധിക്ക്, രണ്ട് കാര്യങ്ങളോട് പറയാണ്ട്, അതുകൊണ്ടാണ്. ഒരുപാട് നീട്ടണ്ട, നല്ലതുപോലെ ശ്രദ്ധിക്ക്. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, വഅയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയോടുള്ള മാതാപിതാക്കളുടെ കടമയിൽ രണ്ടാമത്തേത് കുട്ടിയുടെ പേര് നന്നാക്കണേ നന്നാക്കണേ. നല്ല പേരിട്ട് കൊടുക്കുക, നല്ല പേരിട്ട് കൊടുക്കുക, അത് നിർബന്ധ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഹദീസുണ്ട്, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളോട് ചെയ്യുന്ന മര്യാദയിൽപ്പെട്ട എന്ത്? മാതാപിതാക്കൾ കുട്ടിയുടെ പേര് തന്നേക്ക. അമ്മ അർത്ഥമൊന്നും ഇല്ലാത്ത സുലൂന്ന് ഹുലൂന്ന് എന്തെങ്കിലും കിട്ടാൻ കൊടുക്കുക, ഒരർത്ഥം നോക്കിയിട്ടുണ്ടാവില്ല, ആരോട് ചോദിക്കലും ഇല്ല, നെറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് അങ്ങ് ഇടുകയാണ്. എങ്ങനെ സിനിമാ നടൻ്റെ പേര്, സിനിമാ നടിയുടെ പേര്, ലാഹോല വലാക്കോത്ത് പിടിച്ചം കിട്ടേക്കുക, റാഹത്ത് കിടക്കട്ടെ, ഒരുത്തൻ അങ്ങനെ പൊയ്ക്കോട്ടെ,
പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മക്കളോട് കാണിക്കുന്ന കടമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, ക്രൂരതയാണത്, ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നു, നല്ല പ്രായമുള്ള മനുഷ്യനാണ്. പേര് ചോദിച്ചപ്പോ പേര് മോശപ്പെട്ട പേരാണ്, പേര് മാറ്റി അബ്ദുള്ള എന്ന് പേരിട്ട് കൊടുത്തു. ഹദീസിൽ കാണാം, ആ പേരങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞു. ഓ മുസ്ലിയാരെ പേരൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്, അതൊക്കെ ഇനി വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ പേര് മോശമാണെന്ന് എനിക്കറിയാം, ഇനി പേര് മാറ്റാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പേരും ഒപ്പം മാറ്റാം, ഗസറ്റ് ചെയ്യും, പത്രത്തിൽ പരസ്യം കൊടുത്ത് ചെയ്യുന്നതിന് ഇപ്പം നിലവിൽ 3500 രൂപയേ ഉള്ളൂ. 3500 രൂപയ്ക്ക് രണ്ടും മാറ്റാം, കാരണം SSLC ബുക്കിൻ്റെ ആ ഒപ്പാണ് നമ്മൾ പിന്നെ ഉള്ളേ എടുത്തിടുക. അന്ന് ഒപ്പിടാൻ ചിലപ്പോൾ നല്ലപോലെ അറിയാവുണ്ടാവില്ല. അന്ന് എന്താണ്, ഒരു വര വരച്ചിട്ട് മേളിൽ 2 കുത്ത്, താഴെ 3 കുത്ത്, അങ്ങനെ കുത്തിട്ട് വെച്ചിട്ട് ഹാജിയാരി കുഞ്ഞാപ്പൂ എഴുതി അങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെയാണ് അവനെ ഓർക്കുന്നത് പടച്ചവനെ. പിന്നെ പലയിടത്തും ഈ ഒപ്പിട്ടിട്ട് ഒപ്പിട്ട് കോലക്കേടാണല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒപ്പം ഒന്ന് മാറ്റിയാക്കൊള്ളാന്നുണ്ടാവും. ഒപ്പും പേരും രണ്ടും മാറ്റാം, രണ്ടും നിനക്ക് മാറ്റാൻ പറ്റും, അത് മുഴുവൻ മാറ്റാം. അപ്പം ചിലപ്പോൾ നമ്മൾ വില ബിരുദങ്ങളും എടുത്തിട്ടുണ്ടാവും, ആ ബിരുദങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് നിൻ്റെ പേര് ഭയങ്കര പർവ്വതീകരിച്ച് ഭയങ്കര റാഹത്താക്കണം. പറ്റും, ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്. അതിന് ആ ബിരുദം എടുത്തതാകുന്ന നിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഗസറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അത് നേരെ പബ്ലിഷ് ചെയ്യും, പത്രത്തിൽ കൊടുക്കും. പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടിട്ടില്ല, ചില പരസ്യങ്ങളൊക്കെ വരുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവരിട്ടോളും. അതിനെല്ലാം കൂടി എമൗണ്ടാണ് ഈ 3500 രൂപ. ഒപ്പം മാറ്റാം, പേരും മാറ്റാം, അതൊന്നും വലിയ വിഷയമുള്ള കേസല്ല. അത് കുറച്ചാൾ കഴിയുമ്പോൾ അവരൊരു പേപ്പർ നമുക്ക് തിരിച്ചുകൊണ്ടേക്കും, SSLC ബുക്ക് പോലെ ഒരു ചെറിയ പേപ്പറിങ് വരും. ആ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ SSLC ബുക്ക്, നമ്മുടെ +2 നമ്മുടെ BA നമ്മുടെ MA നമ്മുടെ എല്ലാത്തിൻ്റെയും സംഭവം സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഈ പേപ്പർ കൂടി പിൻ ചെയ്തിട്ട് എവിടൊക്കെ നമ്മുടെ പേര് സബ്മിറ്റ് ചെയ്യണോ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. എടുത്തു കഴിഞ്ഞ സംഭവം എന്താകും, ഹാജിയാറ പേര് ഈ പേരായി മാറും. ഏത് പേര്? രണ്ടാമത് മാറ്റിയുള്ള പേര് ആ മറ്റേ പേരങ്ങ് മാറി ഈ പേപ്പറാണ് എൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഇപ്പോൾ കാലത്ത് വന്നിട്ടുണ്ട്, നിയമത്തിലുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമായിട്ട് ആരും കാണണ്ട. അങ്ങനെ നിങ്ങൾക്ക് ചിലർ കരുതുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ എന്ത് പേര് മാറ്റി, വയസ്സ് കുറയായില്ലേ എന്ന് വേണ്ട, പേരൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റാഹത്തായിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പേരിടുക, നല്ല പേര് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ നല്ല പേരാണ്. അബ്ദുറഹ്മാൻ നടക്കുന്നവന് ഉത്സാഹം പറഞ്ഞിട്ടുണ്ട്, നാളെ പേര് മാറ്റിയേക്കാം, പിന്നെ മാറ്റിയിട്ട് വേറെ ഇട്ടേ, അത് വേണ്ട. നല്ല പേരുള്ളവർ അങ്ങനെ കടന്നോട്ടെ, മോശപ്പെട്ട പേരുകളാണ് ഉണ്ടെങ്കിൽ അവരവർക്കറിയാമല്ലോ, അവരവരുടെ പേരിൻ്റെ അർത്ഥം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത് ചോദിക്കണം, പള്ളിയിലെ കാതിയാരോട് ചോദിക്കണം. ചോദിച്ചിട്ട് മറുപടി പറയുമ്പോൾ കാതിയാർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണം. ഇത് കാതിയാർ തിന്നിട്ട് ചുമ്മാ പേര് മാത്രം ചോദിക്കുക, കാതിയാർ ഡിക്ഷണറി ആയിട്ടിരിക്കുക, പേര് 50 പേരും കൂടെ പറയുക, കാതിയാർ ഇതിങ്ങനെ മറിച്ച് മറിച്ച് നേരം കൊടുത്ത് വൈകുന്നേരം വരെ നോക്കുക. അത് വേണ്ട, എന്നിട്ട് നോക്കി അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശരി ചാറ്റ കൊള്ളത്തില്ല, അടുത്തൊരു പേരുമായിട്ട് അസറിന് കാണാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീണ്ടും പോകും. അത് വേണ്ട, അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഞാൻ വെറുതെ പറയല്ല, മഹലിൽ ഇരിക്കുന്നവർക്ക് അതറിയാവുള്ളൂ. അത് വേണ്ട. അപ്പം നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു അർത്ഥം പറഞ്ഞ് നല്ലൊരു പേര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും സദക്കം കൊടുത്തേക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പേരിട്ട് കൊടുക്കുക. എന്നാ പേരിടേണ്ടത്? എന്നാ പേരിടേണ്ടത്? അതും പഠിക്കണമല്ലോ. ഷാഫി മതം പ്രകാരം കുട്ടി ജനിച്ച് 7 എന്നാണ് പേരിടല്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഗർഭം ധരിക്കുന്ന സമയത്ത് കുട്ടികൾ സാലിഹാകണമെങ്കിലേ കുറേ പണിയുണ്ട്, കുറച്ച് പണിയെടുക്കണം, അല്ലാതെ ചുമ്മാ പറ്റൂല. കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട് പഠിച്ചവനെ, ഒന്ന് മിന്നിച്ചേക്കണേ അല്ലാ, വെളുപ്പിച്ചിങ്ങ് തന്ന അല്ലാ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. കറുത്ത കരിമാടിക്കുട്ടനായ ഒരു സാധനം കയറി പുറത്ത് വരും. നമ്മൾ ഇതിൻ്റെ മേലല്ല ആസ്വദിക്കേണ്ടത്, നമ്മൾ അല്ലാഹയോട് ചോദിക്കണം, അല്ലാഹു സാലിഹായ കുട്ടിയെത്ത അല്ലാ നമ്മുടെ എപ്പോഴും ദ്വാരക്കണം. ചെറിയ വിഷയമെന്നല്ല, അതൊക്കെ പറയാൻ സമയം ഒരുപാട് പറയാനുണ്ട്. കുട്ടി സാലിഹായത്തിനുണ്ടെങ്കിൽ ഒരുപാട് വിഷയം പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ, നമ്മൾ പഠിക്കണം ഇൻഷാഅല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ ദുആ എടുത്ത് നോക്ക്, ഖുർആനല്ലേ. എന്താ അവർ ചോദിച്ചത്? എന്താ ഇബ്രാഹിം നബി ആരാ? പ്രവാചകനല്ലേ. റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ. പ്രായാധിക്യം ചെന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. ചോദ്യമാ, വയസ്സ് 40 കഴിഞ്ഞ്, 50 കഴിഞ്ഞ്, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, പ്രാർത്ഥന നിർത്തുന്നില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അള്ളാഹുവേ നീ എനിക്ക് മക്കളെ നൽകുകയാണ് എങ്കിൽ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. പ്രവാചകനെ ചോദിക്കുന്നത് പ്രവാചകൻ, സംസാര കാര്യമല്ല. നമ്മൾ പ്രവാചകനാണോ? അതിൻ്റെ എസ്റ്റിക്കെത്തൂല, ഒന്നുമല്ല. എന്നിട്ട് നമ്മൾ ഇത് ചോദിക്കൂല, കുങ്കുമപ്പൂ ഒക്കെ കലക്കിയിട്ട് കുടിക്കുക, ആഹത്തായിട്ട് കുടിക്കുക, പരിപാടി അല്ലേ?
ചിന്തിച്ചു നോക്കാം നമ്മുടെ അവസ്ഥ. നമ്മൾ ഇന്ന് വരെ മക്കള് ഈ പടച്ചവനെ ഈ കുട്ടിയെ സാലിഹാക്കി തരണേ നമ്മൾ ഇത് വരുന്നിട്ടുണ്ടോ? വരുന്നിട്ടുണ്ടോ? മാതാപിതാക്കൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് ഒന്നോട് മനസ്സിരുത്തിക്ക്. ഇല്ലെങ്കിൽ പിന്നെന്താ? പിന്നെ നമ്മൾ 100 രൂപ എടുത്തോണ്ട് സാലിയാവും അവൻ. നമ്മൾ ഇത് വരുന്നിട്ടുണ്ടോ? അല്ലാഹു കാത്തിരശിക്കുമാറാവട്ടെ. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഭൗതിക ബോഡിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാ, എല്ലാവരും കാണിക്കുന്ന പോലെ നമ്മളും കാണിക്കുന്നു, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെയല്ല, നമ്മൾ വ്യത്യസ്തനാകണം. നമ്മൾ മോമിനീങ്ങളാണ്, നമ്മൾ വാതൊക്കെ കേൾക്കുന്നവരാണ്. ഇതൊക്കെ അമൽ ചെയ്യണം, ജീവിതത്തിൽ കൊണ്ടുവരണം. സാധാരണ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കൂട്ടി വലുതായി, നമ്മളെക്കാളും വലിയ പൊക്കമുള്ള ഹേവാനാണ്. ഇനി ഇവൻ എങ്ങനെ ദുആരുന്ന് റെഡിയാക്കാൻ? അതിനും ദുആ എടുപ്പിച്ചിട്ടില്ലേ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അള്ളാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇണകളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സാലിഹാക്കണേ അല്ലാ, കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. ചോദിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ചോദിക്കണം. ഇത് പള്ളിയിൽ ഹത്തീബ് ഇരുന്നിട്ട് റബ്ബന ഹബുലന എന്ന് പറയുമ്പോ ചകുട്ടി ഇറങ്ങി ഹൈവാൻ ഓടുക, എന്നിട്ട് വെളിയിൽ വന്നിട്ട് സാറേ ഒരു 10 കോഴിമുട്ട തരുമോ, മക്കൾക്ക് ഒന്ന് മന്ദിരിച്ചിട്ട് അവനെ സാരിയാക്കണം, പരീക്ഷ വരുന്നുണ്ട്. ഇവിടെ ദുആരുന്നപ്പോൾ ഹൈവാൻ ഇവിടെ ഇല്ല, നമ്മൾ ഇറങ്ങി ഓടി. സുന്നിയായിരിക്കും, സുന്നിയാണ്, സമസ്തയുടെ അനുഭാവി എല്ലാം ഉണ്ട്, പക്ഷെ ദുആക്കില്ല. എന്നിട്ട് പിന്നെ നമ്മള് മക്കള് സാരിയാവണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഇസാ ദുആരൊക്കെ നീതാ, റബ്ബന ഹബുലന മിൻ അസ്വാജിന, ഇവിടെ ദുആരൊക്കെ റാഹത്തായിട്ട്. അപ്പൊ ഇവനില്ല. റബ്ബന ലലംന അംഫുസന വൈലം തഗഫുർന, ആര് ദുആരുന്നതാ? ആദം നബി അലൈഹി സ്വലാം ദുആരുന്നതാ, പ്രവാചകൻ ദുആരുന്നതാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസന, ആര് ദുആരുന്നതാ? മുഹമ്മദ് റസൂലുള്ളാഹി. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം, ആര് ദുആരുന്നതാ? സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമ്മൾ ദുആരക്കലുണ്ട് ഇതൊക്കെ. നമ്മൾ ഇങ്ങനെ ദുആരക്കുന്ന മൂലയാര് ഹോ അതൊന്നും കൊള്ളൂ, രാഹ തീവിനെ മാറ്റാൻ ടൈമായേക്കുന്നത് പറയും. നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ, ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുത അലൈഹിസ്സലാം ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യക്തിയല്ലയോ? ഇന്നും നമുക്ക് അല്ലാഹു നൽകിയ രണ്ട് ആഘോഷങ്ങളിൽ ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബിയെയും ഹാജറാ ബീവിയെയും അനുസ്മരിക്കാതെ പറ്റുമോ? ബലിപെരുന്നാൾ സുദിനത്തിൽ അനുസ്മരിക്കുന്നില്ലയോ? അനുസ്മരിക്കുന്നില്ലയോ? പാപ്പ മകനെ കൊണ്ടുപോയാണ് കൊണ്ടുപോയാണ് മിനിയുടെ താഴ്വാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അറക്കാനുള്ള ഉദ്ദേശമാണ്. പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതാ മകനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു, നല്ല അത്തരതൽ തേച്ചു കൊടുത്തു, മകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു കയ്യിൽ മകനെ പിടിക്കുകയാണ്, മറുകയ്യിൽ കത്തിയും കയറും എടുക്കുകയാണ്. മിനിയുടെ താഴ്വാരത്തെത്തിയിട്ട് മകനെ കെട്ടിയിടുന്നതിന് മുമ്പ് ഉപ്പ ഇതാ മകനോട് പറയുകയാണ്, ഏഴ് വയസ്സുള്ള പൊന്നുമോനോട് ഒരു ഉപ്പ് പറയുന്ന ഡയലോഗാണ്. പൊന്നുമോനെ നിന്നറക്കാ ഞാൻ അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ പോവാണ്, നിന്നറക്കുന്നതായി തോമർ. കൊച്ചുകുട്ടിയാകുന്ന ഇസ്മായിൽ എന്ന പൊന്നുമോ പറയുകയാ, വാപ്പാ വാപ്പാ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വാക്ക് ഏഴ് വയസ്സുള്ള പൊന്നമോ പറഞ്ഞില്ലയോ? ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. ഖുർആൻ പറഞ്ഞതുപോലെ സാലിഹായ സഹിഷ്ണുതയുള്ള, തഖ്വയുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ള, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായ സാലിഹായ മകനെ കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. വാപ്പ ചോദിച്ചു വാങ്ങിയതാ, റബ്ബി ഹബിലി മിന സാലിഹായത്. നമ്മൾ കുങ്കുമപ്പൂ കൊടുത്തിട്ടുണ്ട് റബ്ബേ, നമ്മൾ പറയുന്നത് ആണ് വ്യത്യാസം. അള്ളാഹു കാത്തിരശിക്കട്ടെ. മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇവിടെ മുതലല്ല, ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ പറയാൻ സമയമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം മൂലേ ശ്രദ്ധിക്കണം. ഭാര്യയെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തലയിൽ കൈവച്ചതെല്ലാം ദ്വാരക്കം പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം ശ്രദ്ധിക്കുന്നത്,
മണിയറെ കേറിയിട്ട് മുസ്ലിയാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, മുസ്ലിയാർ എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്നത് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയാം. എങ്ങനെയാണെന്ന് പറയാ, വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ എങ്ങനെയാണ് ഇനി നല്ല കാര്യങ്ങളൊക്കെ. കാരണം ഇവൻ സിനിമയും സീരിയലും കണ്ടിട്ടല്ലേ ജീവിതം പഠിച്ചത്, അതുകൊണ്ടല്ലേ വിവാഹത്തിന് മുമ്പ് തന്നെ ഇയുള്ള ഫോം വിളിയും ഈ മോശപ്പെട്ടതാകുന്ന കാണലും ഈ സംസാരവും ഈ മോശപ്പെട്ട പ്രക്രിയയൊക്കെ ഇവൻ എവിടുന്ന് കടമെടുത്തത്? ഏതെങ്കിലും പ്രവാചകന്മാരിലുണ്ടോ? ഒരു പ്രവാചകനും വ്യഭിചരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പ്രവാചകന്റെ ഭാര്യമാരും വ്യഭിചരിച്ചിട്ടില്ല. ഒരൊറ്റ പ്രവാചകനുമില്ല, പ്രവാചകന്റെ ഭാര്യമാരും വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല, ഒരു അവയവം കൊണ്ടും വ്യഭിചരിച്ചിട്ടില്ല. ആണ് പ്രവാചക അധ്യാപനം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കാൻ മാറാമട്ടെ. ശ്രദ്ധിച്ചില്ലേ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ശ്രദ്ധയില്ല, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സക്കരിയ നബി അലൈഹി ഇസ്ലാം എന്താ ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബത ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ പടച്ച റബ്ബേ, ത്വയ്യിബായ മകനെ എനിക്ക് നൽകണേ. അല്ലാ പരിശുദ്ധനായ മകനെ സമ്മാനമായി നൽകണേ. അല്ലാ യാ സക്കരിയ ഇന്നാനു ബശി സന്തോഷമാർത്ത അറിയിച്ചു. ആരെ കൊണ്ട്? യഹ്യ എന്ന ഒരു മകനെ, പ്രവാചകനായി സാലിഹായി ഒരു മകനെ നൽകി. ഖുർആനിലുണ്ട് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിന സാലിഹീൻ, സൂറത്തു മറിയമിലുണ്ട്. അദ്ദേഹത്തെ വിശദീകരിക്കുന്നു, അല്ലാഹു വിശേഷിപ്പിക്കുന്നു. നല്ല വ്യക്തിത്വമാണ് ആര്? ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാം. നല്ല സാലിഹായ ഒരു മകനെ അള്ളാഹു കൊടുത്തു. ചോദിച്ചത് അങ്ങനെയാ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്ത. ദുരിയത്ത എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല, കുട്ടിയത്ത അല്ല. നമ്മളൊക്കെ ദ്വാരക്കുന്നത് അങ്ങനെയാ, സാ കുട്ടികളുണ്ടാകുന്ന ദ്വാരക്കണം, അങ്ങനെ ഒരിക്കലും പറയണ്ട. സാധാ സാലിഹായ ഒരു കുട്ടിയെ തരണം, പ്രത്യേകം ദ്വാരക്കണം. കാരണം നിനക്ക് കുട്ടി ചിലപ്പോൾ അള്ളാഹു തരാത്തെന്താ? 20 വർഷമായിട്ടുണ്ടാവും ചിലർക്ക് കുട്ടികൾ അള്ളാഹു കൊടുത്തിട്ടില്ല. കുട്ടി ഉണ്ടായ പിറ്റേ ദിവസം ഹയവാൻ കഴുത്തെ പിടിക്കുന്നവനായിരിക്കും, ഉരുത്തം കെട്ടവനായിരിക്കും. അത് നീ മനസ്സിലാക്കിക്കണം, അത് മനസ്സിലാക്കണം. കാരണം അങ്ങനത്തെ ഉണ്ടല്ലോ നമ്മുടെ നാടുകളിൽ തന്നെ, അത്ര ഇതില്ലേ സമൂഹത്തിൽ തന്നെ, എത്ര ഇല്ലേ സമുദായത്തിൽ തന്നെ, എത്രയും ഉണ്ട്. അങ്ങനെ വാപ്പായെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഉമ്മയെ ബുദ്ധിമുട്ടിക്കുന്നവർ, ചവിട്ടുന്നവർ, തൊഴിക്കുന്നവർ, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുന്നവർ, എത്രയാ മക്കളുണ്ട്. അതുകൊണ്ട് മക്കളുണ്ടാകലല്ല ലക്ഷ്യം, പിന്നെ അതാണ് മക്കൾ സാലിഹായി തീരണം, സാലിഹായി തീരണം. അതുകൊണ്ട് അള്ളാഹു ചിലപ്പോൾ നിന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടാകും, ഇബ്രാഹിം നബിക്ക് ബന്ധിപ്പിച്ചതുപോലെ. നമ്മുടെ ചോദ്യം എപ്പോഴും എന്തായിരിക്കണം? സാലിഹായ സന്താനത്തെ എന്താ അള്ളാ, സാലിഹായ സന്താനത്തെ എന്താ അള്ളാ. ഇങ്ങനെ പ്രയോജനമുള്ളൂ, ഇങ്ങനെ പ്രയോജനമുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പേരിടണം. എന്നാ ഇടുന്നത്? ഇത് ഗർഭധാരണ സമയത്ത് തന്നെ നേരത്തെ പേര് ചിലപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, ആണിനും പെണ്ണിനും ഉള്ള പേര്. കാരണം ഏതായാലും രണ്ടാലൊന്ന് പേര് ഹലാസ് റെഡിയാക്കി വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടാവും, ബുക്കും ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട്. അവസാനം പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്നും കൂടെ ആശങ്കയാണ്. നമ്മളെന്ത് ചെയ്യും? പേരൊന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിക്കും. പെണ്ണാണ് അല്ലെങ്കിൽ പുരുഷനാണ് ജനിച്ചത്, പേര് നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് 10 പേരോട് പറയുമ്പോൾ അവർ പറയും അവിടെ കൊള്ളത്തില്ല, അത് രക്ഷയില്ല, അത് കൊള്ളത്തില്ല, അത് റെഡിയായിട്ടില്ല, അതൊരു സുമാറില്ല എന്ന് പറഞ്ഞ് 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 ലാസ്റ്റ് നാട്ടുകാരോടൊക്കെ അഭിപ്രായം പറയും. നല്ലൊരു സാലിഹായ വ്യക്തിയെ കണ്ടിട്ട് നല്ലൊരു പേര് ചോദിക്കുക, അവരൊരു പേര് പറയും, ആ പേരങ്ങിട്ടേക്ക, അതാണ് ഏറ്റവും നല്ലത്. 100 പേരോട് കുടുംബത്തിൽപ്പെട്ടവരോട് അഭിപ്രായം ചോദിക്കും, അവരൊക്കെ ഓരോ പേര് പറയും. ആ പേര് നീ ഇടാതിരിക്കുമ്പോൾ അവർക്കൊരു അമർശം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീരസം വരും, അത് വലിയ അടങ്ങേറാം. അത് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ പേര് കേൾക്കാതെ നമ്മൾ പിന്നെ ഒരു പേരിടുമ്പോൾ അത് മതി ഫിത്തിനായിരിക്കും. അതുകൊണ്ട് ഇതിനൊന്നും നിൽക്കണ്ട, നീ ഏറ്റവും നല്ല. അപ്പോൾ ആരോടും ചോദിച്ചാൽ തന്നെ അത് ഇന്ന ഉസ്താദ് പറഞ്ഞ, ഇന്ന സമസ്തയുടെ ഉസ്താദ് പറഞ്ഞ ഒരു പേരാണത്, പറഞ്ഞാൽ കഴിഞ്ഞ്, ആർക്കൊരു വിഷയമില്ല, കഴിഞ്ഞു. അലാസ് അങ്ങനെ ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ നിൻ്റെ മനസ്സിലൊരു പേരുണ്ട്, അതിൻ്റെ ആ പേര് ഉസ്താദിനോട് വെച്ച് നോക്കി, ഉസ്താദ് എൻ്റെ പേര് എൻ്റെ കുട്ടിക്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇട്ടോട്ടെ, അനുവാദം ചോദിക്കുന്നു. അപ്പം നമ്മൾ അനുവാദം വാങ്ങി വെച്ചു. ആളുകളോട് പറയുക, ഇന്ന ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, നല്ല പേരാണെന്ന് പറഞ്ഞു, ആ പേരെ ഞാൻ സെലക്ട് ചെയ്തു. കുട്ടി ജനിച്ച് 7-ന് അന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ പേരിടൽ ക്രമം നടത്തുന്നത്. അതാണ് പ്രത്യേക സുന്നത്തും, ഷാഫി മത പ്രകാരം പ്രത്യേക സുന്നത്ത് അന്നാണ്. അന്നാണ് മുടികളച്ചിൽ നടത്തുന്നത്, അന്നാണ് കുട്ടിയുടെ മേൽ അക്കീക്ക നടത്തുന്നത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടിയുടെ പേര്, കുട്ടി ജനിച്ചത് നേരെ ദിവസം വന്നത് 7-ന്റെ അന്നാണ്.
ആ ഏഴ് വന്നത് എന്നാണ്? നേരെ ചൊവ്വാഴ്ച ദിവസമാണ് എങ്കിൽ അന്ന് മുടികളച്ചിൽ നടത്താമോ? സംശയം ചോദിക്കുന്നവരുണ്ട്. കാരണം ചൊവ്വാഴ്ച എന്ത് നടത്താറില്ല? മുടി താടി ഒന്നും ആരും പഠിക്കാറില്ല, വെട്ടാറില്ല. അതൊരു ഹദീസിന്റെ പിമ്പലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒളിപ്പിച്ചിട്ടുണ്ട്, ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് രക്തം പുറപ്പെട്ടാൽ പിന്നെ രക്തം നിൽക്കൂല. സയ്യിദുന റസൂലുള്ളാഹി. അതുകൊണ്ട് ബാർബർ ഷോപ്പൊക്കെ എന്തായിരിക്കും അന്നത്തെ ദിവസം? എന്തായിരിക്കും? അജലായിരിക്കും, അവധിയായിരിക്കും. ഇവിടെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിശ്വാസ് സാഹിബ് അങ്ങനെയാണോ? ആണോ? അതെ ആണോ? അങ്ങനെയാണോ? ബാർബർ ഷോപ്പ് ഉണ്ട്, ഉണ്ട്. എന്നാ മിക്ക സ്ഥലങ്ങളിലും അവധിയുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ നാടുകളിലൊക്കെ അവധിയാണ്. ചൊവ്വാഴ്ച ദിവസം അവധി കൊടുക്കും, അവധി കൊടുക്കും. ചൊവ്വാഴ്ച ദിവസം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അന്നൊരു ടൈമുണ്ട്, ആ ടൈമിൽ രക്തം പുറപ്പെട്ട് കഴിഞ്ഞാൽ രക്തം നിൽക്കൂല. സയ്യിദുന റസൂലുള്ളാഹി. ഈ ഹദീസിനെ ചില ഉലമാക്കളൊക്കെ ലൈഫാക്കിയിട്ടുണ്ട്. പക്ഷെ ലൈഫായ ഹദീസാണെങ്കിൽ പോലും അമലിന് പറ്റും. അഥവാ നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം, വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ക്കാരിൽ രേഖപ്പെടുത്തുന്നു, ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളാൻ പാടില്ല, അത് അമലിന് പറ്റുന്നതാണ്. അഥവാ ശ്രദ്ധിച്ചാൽ ദോഷമില്ല എന്നർത്ഥം. ചൊവ്വാഴ്ച ദിവസം ഓരോന്നിനൊക്കെ ഓരോ ദിവസമുണ്ട്, മനസ്സിലാക്കണം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് മുജമാഅത്തോടെ കാര്യമല്ല പറയുന്നത്, അവരെ സംബന്ധിച്ച് ഒരു ദിവസവും ഇല്ല, ഏത് ദിവസവും ആകാം. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയാണ്. ഞായറാഴ്ച വെള്ളിയാഴ്ച ദിവസം നിക്കാഹിന് പറ്റിയ ദിവസം, നബിതകൾ പഠിപ്പിച്ചതാണ് സുന്നത്തായ ദിവസം. നമ്മളെപ്പറ്റി അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഞായറാഴ്ച അല്ല ഏറ്റവും പ്രധാനമായ ദിവസം. സുന്നികളെ സംബന്ധിച്ച് അങ്ങനെ കുറേ വസ്തുപോലുണ്ട്. അത് തന്നെ പള്ളിയിൽ വെച്ചായിരിക്കുക. അങ്ങനെ കുറേ സുന്നത്തുകൾ ഓരോന്നിനും അങ്ങനെയുണ്ട്. നല്ല പുതുവസ്ത്രം ധരിക്കുന്നത് ഒന്നില്ലെങ്കിൽ തിങ്കൾ അല്ലെങ്കിൽ വ്യാഴം അല്ല വെള്ളി ദിവസങ്ങളായിരിക്കുക. വ്യാഴാഴ്ച ദിവസം ഒരു പുതുവസ്ത്രം ധരിച്ചാൽ പിന്നീട് അവർ വസ്ത്രം അധികരിപ്പിക്കുമെന്നാണ്. വസ്ത്രം കൂടുതലായി കൂടുതലായി കിട്ടും. ഒരു പുതുവസ്ത്രം ഇടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീട്ടിലൊരു കല്യാണത്തിന് വേണ്ടി ഒരു വസ്ത്രം വാങ്ങി, കല്യാണം ഒരു പക്ഷേ ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കാം എങ്കിൽ വ്യാഴാഴ്ച ആ വസ്ത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? കുട്ടികൾക്കല്ലേ നമ്മുടെ ശരീരത്തിന് വിസ്മയില്ല, നമ്മളൊന്ന് ഇട്ടേക്കണം. ഇട്ടിട്ട് ഇടുന്നപ്പോഴുള്ള ദുആയൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചേക്കുക. ബട്ടൺസൊക്കെ ഇട്ടിട്ട് റാഹത്തായിട്ടൊന്ന് ഇട്ട് കണ്ണാടിക്ക് വന്നി റാഹത്തായിട്ട് നിന്നിട്ട് പിന്നെ അവർക്ക് ഉരിഞ്ഞ് വെച്ചേക്കുക. പിന്നെ കല്യാണത്തിന് എന്നും ഇടുക. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രശ്നം കഴിയും. അങ്ങനെയൊക്കെ ഹിക്മത്ത്, അള്ളാഹു തൗഫീഖ് തരട്ടെ. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും, ഇപ്പോൾ അത് സമയമില്ല, നമുക്ക് പിന്നെ ഇരിക്കാം. എല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞു തന്നാൽ പിന്നെ നമ്മളെങ്ങൾ വാദിന് വിളിക്കുമല്ലോ, കഴിഞ്ഞല്ലോ ഹലാസ്. അപ്പോൾ ഇനി പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഏഴിൻ്റെ അന്ന് മുടികളച്ച് അന്നത്തെ ദിവസം ചൊവ്വാഴ്ച ആയിക്കഴിഞ്ഞാൽ ഉസ്താദെ അന്ന് മുടികളയാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന വലിയ മഹാൻ, റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിലെ തുഹ്ഫത്തുൽ മുഹ്താജ് പോലെയുള്ള വലിയ ഗ്രന്ഥം രചിച്ച മഹാനാണ്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടു. അദ്ദേഹം മറുപടി കൊടുത്തത് ഫതാവയിൽ കാണാം. കുട്ടി ജനിച്ചു, അതിൻ്റെ ഏഴ് എന്നായി? ചൊവ്വാഴ്ച ആയാലും അന്ന് തന്നെ എന്ത് ചെയ്യണം? മുടികളച്ചിൽ നടത്തണം. കാരണം നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്, കുട്ടി ജനിച്ച ദിവസം മുതൽക്കാണ് ഏഴ് കണക്കാക്കുക. അത് ഏഴ് ചൊവ്വാഴ്ചയാണ്. ഓ, ചൊവ്വാഴ്ച കൊള്ളൂല്ലോ, നമുക്ക് മുടികളച്ചിൽ എന്നാക്കാം, നാളെ ആക്കാം, ബുധനാഴ്ച ആക്കാം എന്ന് പറഞ്ഞ് മാറ്റണ്ട എന്നർത്ഥം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ, ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം തന്നെ ആക്കുന്നു. അന്ന് തന്നെ രാവിലെ കുട്ടിക്ക് പേരിടുന്നു. പേരിടൽ ക്രമം ആദ്യം, രണ്ടാമത് പേരിട്ടതിന് ശേഷം മുഹമ്മദ് എന്നാണ് കുട്ടിക്ക് പേരിട്ടത് എങ്കിൽ ആ പേരുമായി നേരെ ഉപ്പ് വരുകയാണ്. ഉപ്പ് വന്ന് പിന്നെ ഉരുവിൻ്റെ അടുക്കിലേക്ക് വന്നു. നമ്മുടെ ഉദഹിയ തറക്കേണ്ട മൃഗത്തിനുള്ള എല്ലാ വിശേഷണങ്ങളും മൊത്തം മൃഗമായിരിക്കണം, അക്കീക്കയുടെ മൃഗം. അങ്ങനെയാണ്. അപ്പോൾ ആ വിഷയം അതങ്ങ് പഠിച്ചാൽ മതി. അത് നമുക്കറിയാവുന്നതുമാണ്, രണ്ട് വയസ്സുണ്ടാകണം ഒക്കെ. കുട്ടിക്ക് ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആട് സുന്നത്ത്, പെൺകുട്ടിയാണെങ്കിൽ ജനിച്ചത് ഒരാട് സുന്നത്ത്. അതല്ല, ഒരു നല്ലൊരു പോത്തിനെ തന്നെ ഇറക്കാൻ ശേഷിയുള്ളവനാണെങ്കിൽ രണ്ട് വയസ്സുള്ളതിൻ്റെ അടുത്ത് ഇറക്കുക. ഇനി അതൊന്നുമല്ല, അപ്പോൾ അവന് കഴിവായിട്ടില്ല, ഇതൊന്നും നിർബന്ധമായ അമലല്ല, ഇതൊക്കെ സുന്നത്തായ അമലുകളാണ്. ആരുടെ മേലെ അടിച്ചേൽപ്പിക്കലല്ല ഇസ്ലാം. ഇതൊക്കെ ചെയ്താൽ മക്കളോടുള്ള കടമകളും ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ചവരായി കൂടുതൽ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും ഒക്കെ കൂടി മക്കൾ റാഹത്തായ നിലയിൽ ജീവിക്കാൻ കാരണമായി തീരും. ഇനി അത് ചെയ്തിട്ടില്ല, മക്കൾ വളർന്ന് വലുതായെങ്കിൽ അവന് സ്വന്തമായി ഉദഹിയ തറക്കാൻ കഴിയുന്നവനാണെങ്കിൽ ആ ഉദഹിയത്തിൻ്റെ ഒരു ഷെയറോടുകൂടി അക്കീക്കയുടെ ഷെയറും കൂടി ചേർക്കാം. അഥവാ ഏഴ് ഷെയറാണ് നമുക്കുള്ളത് ഉദഹിയത്തുള്ളത് എങ്കിൽ അതിൽ ഒരു ഷെയർ നമ്മൾ ഉദഹിയത്തിന് കരുതി, നമ്മളുടെ തന്നെയാണ് ഉരുവെങ്കിൽ ഇനിയും ആറ് ഷെയർ ബാക്കി കിടപ്പുണ്ട്, അതിൽ ഒരു ഷെയർ നമുക്ക് നമ്മുടെ സ്വന്തം അക്കീക്കയായി കരുതാം, പിന്നെ നമ്മളുടെ മക്കളുടെ അക്കീക്കയായി കരുതാം. അങ്ങനെ അതെല്ലാം ചെയ്യാൻ പറ്റും. എപ്പോൾ? അത് ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം വന്നിട്ട് നമ്മൾ നടത്തുന്ന കർമ്മമാണ്. അയ്യാമത്ത് ശരീക്കിൻ്റെതാകുന്ന രാവുകളിൽ ആ ദിവസങ്ങൾ നടത്തുന്ന കർമ്മത്തിനാണ്, അതിനെ ഉദഹിയത്ത് പറയുള്ളൂ. ആ സമയത്ത് നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇതൊക്കെ മസലയാണ് ഞാനീ പറയുന്നത്.
അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതിന് തർത്തീബുണ്ട്. ആദ്യം പേരിടുക, പിന്നെ ഉരുവിന്റെ അടുക്കൽ വന്നിട്ട് മുഹമ്മദ് എന്ന കുട്ടിയുടെ സുന്നത്തായ അക്കീക്ക ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് അക്കീക്ക നിർവഹിക്കുക. അതിനുശേഷം പിന്നെ മുടി കളയുക. ആ മുടിയുടെ തൂക്കമനുസരിച്ച് കൊണ്ട് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളതൊക്കെ ചെയ്യുന്നവരാണ്. ഈ ഉരുവിനെ അറക്കുമ്പോൾ തന്നെ ഉരുവിനെ ഉപദ്രവിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലുകൾ പരമാവധി പൊട്ടിക്കാതെ തന്നെ ഉരിഞ്ഞെടുക്കണം. ഏതിൻ്റെ അക്കീക്കയുടെ മാംസം, അഥവാ കുട്ടിയുടെ മേൽ അറവ് നടത്തുന്നതിന്. അപ്പോൾ ചിലപ്പോൾ അവർ പറയും അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 2000 നോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി, അപ്പോൾ അവർക്ക് റെഡിയാക്കി തരും. കുഴപ്പമൊന്നുമില്ല, ഒരു ചേരാം. ഞാൻ അവർ ചിലപ്പോൾ പറയും ഇത് പൊട്ടിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എല്ലുകൾ അങ്ങനെ ഉണ്ട് പൊട്ടിക്കേണ്ടതുണ്ട്, അത് ചിലപ്പോൾ പൊട്ടിച്ചേ പറ്റുള്ളൂ. അതിൽ നമ്മൾ പിന്നെ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ചിലതങ്ങനെയാണ്. എന്നാലും പരമാവധി ഇറച്ചി ഉരിഞ്ഞു തന്നെ എടുക്കണം. എന്തിന്? അത് ഉലമാവ് പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടി ജീവിതത്തിൽ ആക്സിഡൻറ്റുകൾ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ കാരണമായി തീരും. അതിനുവേണ്ടി ആ ഉരുവിനങ്ങനെ ശ്രദ്ധിക്കണം. എത്രത്തോളം സൂക്ഷ്മതയിൽ ഉലമാക്കൾ ഓരോന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കുറിച്ചത് ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടുപേരും ജനിച്ചു, ആയിക്കോട്ടെ, നീ ഒരു കാളയം കറത്തിട്ട് രണ്ടുപേർക്ക് അങ്ങോട്ട് നിയത്ത് ചെയ്തു, റാഹത്തായി ആ കാര്യം കഴിഞ്ഞു. ഇനി 7 കുട്ടികളുണ്ട്, 7 കുട്ടികൾക്ക് ഒന്നായിട്ട് അക്കീക്കം കറക്കാം. നല്ല 2 വയസ്സുള്ള നല്ല ഒരു ഒത്ത പോത്തിനങ്ങ് അറത്തു, റാഹത്തായി, എല്ലാം കഴിഞ്ഞു. ആ 7 കുട്ടികൾക്ക് വേണ്ടി നിയത്ത് ചെയ്തു. അറവിന് മുമ്പ് നിയത്ത് ചെയ്യണം. മുടി കളഞ്ഞു, കുട്ടിയുടെ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് കൊണ്ട് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്യണം. ഇതൊക്കെ ശരിയത്ത് പഠിപ്പിക്കാൻ. അപ്പോൾ കുട്ടിയുടെ പേര് നന്നാക്കുക. അത് പറഞ്ഞു കൊടുത്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരോട്? ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. കുട്ടി ചോദിച്ചതാണല്ലോ എന്താണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും 2 കാര്യമാണ് പറഞ്ഞത്. 1, മാതാപിതാക്കൾ സാലിഹ്യങ്ങളായിരിക്കണം. 2, കുട്ടിയുടെ പേര് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, നന്നാക്കണം. 2 കാര്യമാണ് പറഞ്ഞത്. ഇനി 3 ലാസ്റ്റത്തെ ശ്രദ്ധിച്ചോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വഅയ്യുഅല്ലിമുഹുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാൻ. ഖുർആൻ നല്ലതുപോലെ പഠിപ്പിക്കൽ മക്കൾക്ക്, ഖുർആൻ പഠിപ്പിക്കുക. വഅയ്യുഅല്ലിമുഹുൽ കിതാബ് എന്നാ പറഞ്ഞത്? ഖുർആൻ നല്ലതുപോലെ മക്കളെ പഠിപ്പിക്കണം. 30 ജുസൂം നമ്മുടെ മക്കൾക്ക് ഓതാൻ അറിയണം. സമസ്യയുടെ സിലബസിലൂടെ വിട്ടാൽ മതി, നമ്മുടെ മദ്രസയെ കറക്റ്റായിട്ട് വിട്ടാൽ മതി. മദ്രസ പോകുന്നുണ്ടോ എന്ന് നോക്കണം, കൃത്യമായിട്ട് അവൻ പോകുന്നുണ്ടോ എന്ന് നോക്കി അവൻ പഠിക്കണം. 30 ദിവസവും നല്ലതുപോലെ ഓതാം വാപ്പയുമായി പഠിപ്പിച്ചിരിക്കണം. അത് മക്കളോടുള്ള കടമയാണ്. ഇത് 3 കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടി ഉടനെ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ആ ഇങ്ങനെയൊക്കെയാണ് സംഭവം. എന്നാൽ അതേ ഈ നിൽക്കുന്ന മനുഷ്യനില്ലേ, ഞാൻ നമ്മുടെ വാപ്പ അറിയാമല്ലോ, ഈ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചത്. ഇന്ന ഹബി ഹാദാ യഅക്കുനി. അപ്പം ഇത്രയും നേരം വാപ്പയാണ് എൻ്റെ പരക്കുവച്ച് പരാതി പറഞ്ഞത്, എനിക്ക് കുറച്ച് വാപ്പയെക്കുറിച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മകനെ കൊണ്ട് തുടങ്ങി. അതാണ് ഇനി അടുത്ത ചരിത്രം. ശ്രദ്ധിച്ചോ. ഇതിപ്പ ദുന്യാവിൽ നടന്നതാണ്, ഇതേപോലെ ആഖിറത്തിൽ നടക്കും. മക്കൾ എന്നിട്ട് നാളെ ആഖിറത്തിൽ ചെന്ന് നമുക്കെതിരായിട്ട് പറയും, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഈ ഹക്കൊന്നും നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ, അവിടെയാണ് വിഷയം, ഇതൊന്നും നമ്മൾ പാലിക്കാതെയാണ് നടക്കുന്നത് എങ്കിൽ പേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവിടെയൊക്കെ ദുൽഖർ സൽമാൻ എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്ന് ഹലാസ് നശിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇടങ്ങേറായിരിക്കും, ഇടിയും തൊഴിയും കിട്ടും. അള്ളാഹു ആക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കുട്ടി പറയുകയാണ്, ഇന്ന അബീ ഹാദാ യഅഖുനീ, അല്ലയോ അമീറുൽ മുഅ്മിനീനേ, അമീറുൽ മുഅ്മിനീനേ, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചത്, എന്നെ പ്രയാസപ്പെടുത്തിയത്. എന്റെ വാപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതല്ല, എന്റെ ഉമ്മ സാലിഹത്തായ പെണ്ണല്ല. എന്റെ വാപ്പ എന്റെ ഉമ്മയെ കമ്പോളത്തിൽ വിൽക്കുന്ന സമയത്ത് കമ്പോളത്തിലെ കച്ചവട ചരക്കായിരുന്ന അടിമ സ്ത്രീ ആയിരുന്ന എന്റെ ഉമ്മയെ 400 ദിർഹമിന് വാങ്ങിയതാണ് ഉപ്പ. ഇസ്തറാഹിമാർഹം കൊടുത്ത് എന്റെ വാപ്പ എന്റെ ഉമ്മയെ വിലക്കെടുത്തതാണ്, എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. എന്റെ ഉമ്മ സാലിഹത്തല്ല, സാലിഹത്തല്ല. ഇതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഭാര്യയെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ കുഫുവത്ക്കണം,
നമ്മൾ കുഫുക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കുഫു കുഫു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കുക, പെണ്ണ് സ്റ്റൂളെ കയറിയിട്ടുണ്ടോ, ഹീലുള്ള ചെരുപ്പിട്ടുണ്ടോ നിൽക്കുന്ന ചെറുക്കനോട്, ഇത് ആകെ നോക്കുക, വെളുപ്പുണ്ടോ, ഓക്കെ ഓക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കല്യാണം ഫിക്സ് അടുത്ത മാർച്ച് ഒക്കെ ഓക്കെ നമ്മൾ പറയുന്നത്, അതല്ല കുഫു മനസ്സിലാക്കണം. അത് മാത്രമല്ല കുഫു, അതല്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമ്മളതാ നോക്കുക, തൊലി വെളുപ്പുണ്ട, ഹീലുള്ള ചെരുപ്പിട്ടാണ് പെണ്ണ് ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നത് ഒക്കെ നോക്കുകയാണ്, റാഹത്താണ്, ആ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല റാഹത്താണ്, ഇത് മാത്രം അതല്ല, അവരുടെ കുടുംബം തറവാടുത്തൊക്കെ നോക്കണം, ഒക്കെ നോക്കണം. ചെക്കന്മാർ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എവിടെയെങ്കിലും പെണ്ണിനെ കാണുകയാണ്, തൊലിവെളുപ്പുള്ള പെണ്ണിനെ കാണുക, സംഭവം ബംഗാളിയുടെ പെങ്ങളാണ്, റോഡ് ഇങ്ങനെ നിന്നിട്ട് കഴിച്ചോണ്ടിരിക്കാം, തൊലിവെളുപ്പുണ്ട്, വാ തള്ളയെ വിളിച്ചോണ്ട് പോയിട്ട് തള്ളയും കൊണ്ട് വന്നിട്ട് രജിസ്റ്റർ മാരേജ് റാഹത്ത് കല്യാണം കഴിച്ച് കടയെ സപ്ലറായിട്ട് വന്നതാണ്, ഇപ്പം കടയെ ഭക്ഷണം കഴിക്കാൻ പോയതാണ്, അപ്പോൾ ഉണ്ടൊരു പെണ്ണ് അവിടെ നിന്നിട്ട് വരുന്നത്, സംഭവം ചൈനീസ് പെണ്ണാണ്, കാണാൻ നല്ല രസമുണ്ട്, മുഞ്ചത്തിയാണ്, അപ്പം ഇങ്ങനെ വിളിച്ചോണ്ട് പോകാം, എന്നിട്ട് കടയെ കൊണ്ട് പറതാക്കി ഇടിച്ചിട്ട് റാഹത്തായിട്ട് ബാധോ തമ്പും കാണിച്ച് അല്ലാ ഹരാസ്, കാണാൻ നല്ല രസമൊക്കെ ഉള്ള പെണ്ണാണ്, പക്ഷെ ഇതിലൂടെ അള്ളാഹു നിനക്ക് മക്കളെ സമ്മാനിക്കുമ്പോൾ മക്കളോട് ചെയ്യുന്ന ക്രൂരതയാണ് നീ കാണിച്ചത്, കാരണം നിനക്കൊരു തറവാടിത്തം ഉണ്ടായിരുന്നു, നിന്റെ വാപ്പാക്കൊരു തറവാടിത്തം ഉണ്ട്, നീ വഴക്കൂട്ടുകാരനാണ്, ദീനുള്ള ആളാണ്, സമസ്തയുടെ വ്യക്തിയാണ്, സുന്നത്തിമാഅത്തിന്റെ ആളാണ്, നിനക്കൊരു ദീനുണ്ട്, ഒരു മതബോധമുണ്ട്, നിനക്കൊരു തറവാടിത്തമുണ്ട്, ആ തറവാടിത്തത്തൊക്കെ കളഞ്ഞു കുടിച്ചിട്ട് നീ ഒരു അന്യ പെണ്ണുമായിട്ടാണ് നീ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിലൂടെ ഉണ്ടാകുന്ന മക്കളോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, അതാ പഠിച്ചു വെക്കേണ്ട വിഷയം. നഊദു ബില്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതുവരെ സ്ത്രീകളെ ശ്രദ്ധിച്ചോ, ഏതെങ്കിലും കാക്കന്മാരെയും ചെക്കന്മാരെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്, ചുള്ളനാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവനായിട്ട് റാഹത്തായിട്ട് ജോളിയാകാന്ന് കരുതിയാൽ അതിലൂടെ മക്കളുണ്ടാകുമ്പോഴാണ് വിഷയം, അവിടെയാണ് വിഷയം. എന്നാൽ മക്കളെ നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കണ്ട, നാളെ ആഹ്റത്തിൽ അതിനേക്കാൾ വലിയ അദാബാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മർദി അല്ലാഹുവിനോട് ഈ കുട്ടി പറയാൻ, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല, നാനൂറ് ദിർഹമിന് കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതാണ് ഉപ്പ, വാങ്ങിയതാണ് ഉപ്പ, കമ്പോളത്തിലെ കച്ചവട ചരക്കായിരുന്നു ഉമ്മ, അടിമശ്രീയായിരുന്നു ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്, വിലക്ക് വാങ്ങിയതാണ്, തീർന്നില്ല തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂലല്ലേ സ്വഹാബത്തിനോട് പഠിപ്പിച്ചത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, എന്താണ് എന്താണ് പ്രവാചകരെ ഒന്ന് ഓർമ്മപ്പെടുത്തണേ റസൂലേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ ഖലറ ഉദ്ദമൻ എന്ന് പറഞ്ഞാൽ അൽ മർഅത്തുൽ ഹസന ഫീ മംബതി സൂ, കാണാൻ കൊള്ളാവുന്ന നല്ല മുഞ്ചത്തി പെണ്ണാണ്, പക്ഷേ കുപ്പത്തൊട്ടിയിലുള്ള പെണ്ണാ, അഥവാ ദീനില്ല, മതബോധമില്ല, മതനിഷ്ഠയില്ല, തഖ്വയില്ല, പരിശുദ്ധമായ ദീനിൽ പെടാത്ത പെണ്ണാണ്, അന്യ സമുദായത്തിൽപ്പെട്ട പെണ്ണാ, കാണാൻ നല്ല കൗതുകമുള്ള പെണ്ണായിരിക്കും, പക്ഷേ അവളുമായിട്ട് നീ ഇംഗിതത്തിൽ വന്നുകൊണ്ട് നീ അവളുമായി താല്പര്യപ്പെട്ട് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നിനക്ക് അല്ലാഹു ഒരു കുട്ടിയെ സമ്മാനിച്ചാൽ ആ കുട്ടിയോടുള്ളതാകുന്ന ബാധ്യതയിൽ നീ കടകവിരുദ്ധം വരുത്തിയവനാണ്. ഉമർ റളിയല്ലാഹു തആല അനുവിനോട് കുട്ടി വീണ്ടും പറയുകയാണ്, എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല, സമ്മാനി ജ്വാല, എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചത് ജ്വാല എന്നാണ്, കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ് ജ്വാല എന്ന പേര് വെച്ചിരിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താ, കരിവണ്ട്, അങ്ങനെന്താ പേര്, കേൾക്കാൻ നല്ല രസമുണ്ട്, ആർക്കും ഇല്ല മുസ്ലിയാരെ, വേഗം എഴുതിയെടുക്കാൻ പോകും പെണ്ണുകൾ, അള്ളാഹു ആക്കട്ടെ, ഇട്ടേക്കല്ലോ ഒരു മനുഷ്യന്, സമ്മാനി ജ്വാല, എനിക്ക് പേര് വെച്ചത് ജ്വാല എന്നാണ്, എനിക്ക് പേര് വെച്ചത് ജ്വാല എന്നാണ്, തീർന്നില്ല തീർന്നില്ല. മൂന്നാമത്തെ ഹക്കും എന്നോട് വാപ്പ വീട്ടിയിട്ടില്ല, വമാ അല്ലമനി ശൈഅം മിൻ കിതാബില്ലാ,
ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ കലാമിൽ നിന്ന് ഒരക്ഷരം പോലും എന്നെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. നഊദു ബില്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കുട്ടിയതാ വാപ്പയെ കുറിച്ച് പരാതിപ്പെടുകയാണ്. വിളക്കൂട്ടിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, പഠിച്ചു വെക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. പൊന്നുമോനെ, ഈ മകന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? പേടിക്കുന്നില്ലയോ? അമാ തഖാഫുല്ലാഹ, അമാ തഖാഫുല്ലാഹ ഫീ ഖൂഖിൽ വിൽദാ. കുട്ടികളോടുള്ള ബാധ്യതയുടെ വിഷയത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? പേടിക്കുന്നില്ലയോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട വിളക്കൂരിലുള്ള സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കളോടുള്ള കടമകൾ ശ്രദ്ധിക്കണേ, മക്കളോടുള്ളതാകുന്ന കടമകൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, അവരുടെ പേര് നന്നാക്കണേ, അവർക്ക് ദീൻ മതബോധം ഉണ്ടാക്കി കൊടുക്കണേ. പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെതാകുന്ന അടിസ്ഥാന തത്വങ്ങളാകുന്ന മദ്രസാ വിദ്യാഭ്യാസവും ഒരിക്കലും നമ്മുടെ മക്കൾ കന്യമാക്കരുതേ. അത് മദ്രസയിൽ പറഞ്ഞു വിട്ടുകൊണ്ട് തന്നെ നിർബന്ധമായും നൽകണേ, നൽകണേ. പഠിച്ചു വരുന്ന വീട്ടിലെത്തുന്ന മക്കൾ വിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും മക്കളെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിക്കണേ, ചെയ്യിക്കണേ. മജ്ലിസിൽ ഓരോന്ന് വീടാക്കണേ, ഖുർആനുമായി ബന്ധപ്പെട്ട് വീടാക്കണേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലാ തജാലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർ പോലെ മോഹമായ അന്തരീക്ഷമാക്കരുതേ. ഫൈനൽ ബൈത്തല്ലദി യഖറു ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാച് കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ നമുക്കും ഓതിക്കൂടെ? നമ്മുടെ മക്കളെ കൊണ്ട് ഓതിച്ചൂടെ? സൂറത്തുൽ ബക്കറ വീട്ടിൽ പാരായണം ചെയ്യണേ, പൈശാചികത ഒഴിവാകുന്നതാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. മക്കൾക്ക് തീൻ കൊടുക്കൽ അനിവാര്യമാണ്, അവരുടെ പേര് നന്നാക്കൽ അനിവാര്യമാണ്, അവർക്ക് പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വകതിരിവത്തുന്ന കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുത്തുനബിയെ കുറിച്ചാണ്, മുത്തുനബിയെ കുറിച്ചാണ്. ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? കുഞ്ഞപ്പള്ളി അടക്കം ചെയ്തിരിക്കുന്ന മഹാനുഭാവനല്ലയോ ഫത്ഹുൽ മുഈൻ രചയിതാവ്? മഹാനുഭാവൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫഅവ്വലു വാജിബിൻ അലൽ ആബായി വൽ ഉമ്മഹാതി അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇസ ബി മക്കത്ത വദുഫിന ബിൽ മദീന. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്, മക്കയിൽ ജനിച്ചവരാണ്. പ്രവാചകൻ വഫാത്തായത് മദീനയിലാണ്, മദീനയിലാണ് മുത്തുനബിയുടെ ഖബർ എന്ന് വകതിരിവെത്തുന്ന കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു. നമ്മൾ സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുകയല്ലയോ? സിനിമാ കാസറ്റുകൾ മക്കൾക്ക് ഇട്ടുകൊണ്ട് ടിക്ടോക്കിൽ പോലും സ്വന്തം മക്കളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ ഈ ദുനിയാവിൽ പരിശ്രമിക്കുന്നവരെ, ഈ ദുനിയാവിൽ അതിന് പുറകെ നിൽക്കുന്നവരെ, സ്വന്തം മക്കളെ ഡാൻസ് മാസ്റ്റാക്കണം, സ്വന്തം മക്കളെ സിനിമാ താരമാക്കണം, സ്വന്തം മകളെ സീരിയൽ താരമാക്കണമെന്ന് കരുതുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ പാരത്രിക ലോകത്തേക്ക് നമുക്ക് കടക്കണ്ടയോ? ഖബറാകുന്ന ഇരുട്ടറയിലേക്ക് പോകണ്ടയോ? ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് മക്കൾ വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാമ്മ അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ എന്ന് സലാം ചൊല്ലിക്കൊണ്ട് നമുക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന സാലിഹായ മക്കളാകണ്ടയോ? അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ.